ഹരി ഓം ഇടയ്ക്ക് കട്ടായിപ്പോയുണ്ട് എന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പുറക്കണം ഈ ഒരു പിന്നെ സൽസംഗം എന്ന് പറഞ്ഞാൽ സത്തുമായിട്ട് സംഘം ചെയ്യുക സത്തെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ ഈശ്വര്യത നമുക്കിവിടെ സത്സംഗത്തിന് നമുക്ക് ഗുരു വാക്കുകളാണ് ഗുരുവിൻ്റെ വാക്കുകളിലൂടെയാണ് നമ്മൾ അത് പിന്തുടർന്നത് അപ്പം ഞാൻ ജനിച്ചത് ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ പരമ്പരയിലാണ് ജനിച്ചത് അത് ജനിക്കാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യം ഞാൻ വിചാരിക്കുന്നു ജനിച്ചപ്പോൾ തന്നെ ഒരു ഗുരുപരമ്പരയിൽ വന്ന് ജനിക്കാനും ഗുരുവിൻ്റെ കൃതികളെക്കുറിച്ച് കേട്ടറിയാനും എൻ്റെ അമ്മമ്മ ചെറുതായിരിക്കുമ്പോൾ തന്നെ ദൈവദശവുമാണ് നമ്മുടെ വീട്ടിൽ ചെല്ലണത് അവർ പിന്നെ സുബ്രഹ്മണ്യ പിന്നെ ഭക്തരൊക്കെ ആയിരുന്നു ഷഷ്ടി വ്രതമൊക്കെ എടുക്കുമായിരുന്നു അപ്പം കളവംകോട അമ്പലത്തിൽ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തി ലാസ്റ്റ് പ്രതിഷ്ഠ അതാണ് കണ്ണാടി എന്ന് വെച്ചാൽ ഓങ്കാര പ്രതിഷ്ഠ എന്ന് വെച്ചാൽ ആത്മപ്രതിഷ്ഠയാണ് ഗുരുദേവൻ നടത്തിയത് അവനവൻ്റെ ഉള്ളിലാ സത്യത്തെ തിരിച്ചറിയാനായിട്ട് ഗുരുദേവൻ പറഞ്ഞ് വെളിയിൽ ഈശ്വരനെ നമ്മൾ വെളിയിലുള്ളതെല്ലാം സങ്കല്പമാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒക്കെ സങ്കല്പ ലോകത്തിലെ അധികായകന്മാരാണെന്ന് അപ്പം അതിനെക്കുറിച്ച് ഞാനിങ്ങനെ അന്വേഷണങ്ങളിവിടെ നടന്നിരുന്നു അപ്പോഴത്തേക്ക് ഈ അവധൂത് ഗുരുപ്രസാദ് ജി ഒരു മൂന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ ആത്മദർശനത്തിലുണ്ട് അപ്പോൾ ഇത് ആരാണെന്ന് എനിക്ക് തിരിച്ചറിയില്ല ഞാൻ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ കയറി ഇറങ്ങിയെങ്കിലും ഇയാളെ തിരിച്ചറിയാൻ പറ്റിയില്ല ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ തൊണ്ണൂറ്റഞ്ച് പേർ ധ്യാനം കൂടാനാണ് അപ്പോഴാണ് എനിക്ക് ഈ ഗുരുജി ആരാണെന്ന് എനിക്ക് മനസ്സിലാവണം അപ്പോൾ എനിക്ക് ഭയങ്കര പിടിവാശിയൊക്കെയുള്ള കുട്ടിയായിരുന്നു എല്ലാവരുടെയും എന്നെടുത്ത് ഉപദ്രവിക്കണവരോട് ചിലപ്പോൾ ഞാൻ വെറുത്തിട്ടുണ്ടാകാം അപ്പോൾ അതിൽ ഒരു വചനം പറഞ്ഞ സഹോദരനെ വെറുക്കുന്നവൻ പാപിയാണ് കൊലപാതകയാണ് കൊലപാതകം നിത്യജീവനില്ല അപ്പോൾ എൻ്റെ ജീവൻ്റെ വറവ എവിടെ മുറിഞ്ഞു കിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഗുരുജി ഇങ്ങനെ ആത്മഭാഷണത്തിലൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണമുണ്ടെങ്കിലും ഈ പിന്നെ മോശമായിട്ടൊക്കെ ചെയ്യണവരോട് എനിക്ക് വെറുപ്പ് തോന്നിയിരുന്നു അവരങ്ങനെ ആയിരിക്കുന്നവരെ നമ്മൾ വെറുക്കാതെ തന്നെ അവരെ ദൈവത്തിൻ്റെ സൃഷ്ടിയെന്ന് കരുതി അവരുടെ ഗുണങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ട ആ വ്യക്തിയെ നമ്മൾ സ്നേഹിച്ചേ പറ്റുകയുള്ളു ആരെയും നമുക്ക് വെറുക്കാൻ പാടില്ല ആ ഒരു പാഠമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഗുരുജിയിലേക്ക് രണ്ടാമത് തിരിച്ചെത്താനായിട്ട് സഹായിച്ചത് ഇവിടെ ഈ ബൊമ്മഗൊലു എന്ന് പറഞ്ഞാൽ ഒന്നര മാസമായിട്ടുണ്ടെന്ന് തോന്നുന്ന ഗുരുജി ഈ ഓരോ സാധനങ്ങളും തേച്ച് മിനിക്ക് എല്ലാം ഇങ്ങനെ ആക്കിയ ഗൊലു സ്റ്റാൻഡിൽ ഗൊലു സെറ്റ് ചെയ്ത് സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് അപ്പോൾ എത്രയേ പേരുടെ എത്ര ദേവസ്വത്തെ അധ്വാനമാണ് ഇങ്ങനെ ഒരു ൊലു പിന്നെ നവരാത്രി ആഘോഷത്തിന് ചെയ്തിരിക്കുന്ന അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും ഒരേ പണി കൊടുത്തിട്ടുണ്ട് ഇവിടെ ആരും ബി എയിപ്പുകളൊന്നുമില്ല ഗുരുജി എല്ലാവർക്കും ഒരേ പണി തന്നിട്ടുണ്ട് അവരവർക്ക് ചെയ്യാൻ പറ്റിയ പണി വലിയ പണികളൊന്നും നമ്മളെ ഏൽപ്പിക്കില്ല അപ്പോൾ ഇവിടെ ഒരു ബാലുജി ഉണ്ടായിരുന്നു ബാലുജിക്ക് വിളക്ക് കത്തിക്കാനും പിന്നെ ചന്ദനത്തിരി കത്തിക്കാനും ബാക്കി കാര്യങ്ങൾ പിന്നെ രാവിലെ ചായ ഇടാനും ഇതെല്ലാം തിരി കത്തിക്കാനും നോക്കാനും പിന്നെ ഗുരുജിയുടെ പിന്നെ ആത്മഭാഷണം പിന്നെ ശൂന്യമായ വാക്കി മക്കൾ ഇതൊക്കെ പോസ്റ്റ് ചെയ്യാനും അത് ഒക്കെ പിന്നെ ബാലജിയെ ഏൽപ്പിച്ചിരുന്നു ആ ബാലജിയെ എപ്പോഴും തന്നെ ഗുരുജിരോ കൂടെ വന്ന് നിൽക്കുന്ന ഒരു സാധകനാണ് ബാക്കി എല്ലാവർക്കും അങ്ങനെ നിൽക്കാൻ പറ്റണില്ല ഞാൻ ആദ്യമായിട്ടാണ് ഗുരുജിരോ കൂടെ ഈ പിന്നെ ബൊമ്മ കൊലൂന്ന് എത്തണതും പക്ഷെ എനിക്കൊരു ഭയങ്കരമായ അനുഭവമാണ് എന്ന് വെച്ചാൽ ഈ ഓരോ സാധനം എന്ന് വെച്ചാൽ സൃഷ്ടാവ് എങ്ങനെയാണോ സൃഷ്ടികളെ പരിപാലിക്കണത് ആ ഓരോ കുഞ്ഞ് ഈ പിന്നെ രൂപങ്ങളെയൊക്കെ കുഞ്ഞുങ്ങളെ ഒരുക്കണ പോലെയാണ് അതിനെ മിനുക്കിയെല്ലാം എടുത്ത് ഒരുക്കി ആ സ്റ്റാൻഡിൽ ഒമ്പത് പടികളിലായിട്ട് അതിൻ്റെ ഉയരവും എല്ലാം വ്യത്യാസം അനുസരിച്ചിട്ട് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്യണം അതിൽ ക്രിസ്തീയ പിന്നെ രൂപങ്ങളുണ്ട് ഹിന്ദു ആചാരപ്ര കൃഷ്ണൻ അതുപോലെ തന്നെ ദേവതകളുകൾ മുസ്ലിം ആചാര്യന്മാരുടെ പിന്നെ മത പിന്നെ അധ്യക്ഷന്മാരായിരുന്നവർ അതുപോലെ തന്നെ ചെടികൾ ചെടികൾ മരങ്ങള് പിന്നെ പറവകൾ കടലിലും കരയിലുമുള്ള എല്ലാത്തരം ജീവജാലങ്ങൾ ഈവൻ പിന്നെ കുട്ടികൾ കളിക്കുന്ന പാവ പോലും എപ്പോഴെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഊർജം തന്നെയാണ് പഞ്ചതത്വങ്ങൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരിൽ ജീവനുള്ളവർ എല്ലാവരും പ്രപഞ്ച തത്വം ഒന്നുപോലെയാണ് അഞ്ച് തത്വങ്ങളെ കൊണ്ടാണ് തന്നെ ഭൂമിയെ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഒന്നിലും വ്യത്യാസം വരണില്ല അപ്പോൾ ജീവനുള്ളവയ്ക്കും ജീവ ഇല്ലാത്തവയ്ക്കും അതിൻ്റേതായ പിന്നെ സ്ഥാന സ്ഥാനങ്ങളുണ്ട് എല്ലാം അതാതിൻ്റെ സ്ഥാനത്ത് അത് ഭദ്രമാകും ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഭൂമിയിൽ ഇതാ വെള്ളപ്പൊക്കം ഉരുളുപൊട്ടലും എല്ലാം എന്തുകൊണ്ടത് സംഭവിക്കുന്നത് ഭൂമിയുടെ അടിസ്ഥാനത്തിന് ദൈവം ഇങ്ങനെ ഓരോന്ന് സൃഷ്ടിച്ചപ്പോൾ ഓരോ അടിസ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം മനുഷ്യൻ്റെ സ്വാർത്ഥത കൊണ്ട് അവൻ ഇളക്കം തട്ടി ജീവജാലങ്ങളെല്ലാം കൊന്നൊടുക്കി ഇപ്പോൾ കൊറോണ പോലത്തെ വന്ന് അത് ജന്തുക്കളെ ഭക്ഷിക്കണതിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ജന്തു എല്ലാ എല്ലാൻമാരും ഖുറാനിലും പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട് സസ്യ ഭക്ഷണം കഴിക്കുന്ന രീതിയിലാണ് മനുഷ്യൻ്റെ പിന്നെ അവയവങ്ങൾ അല്ലെങ്കിൽ പിന്നെ ദഹനേന്ദ്രിയ വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് പക്ഷേ മനുഷ്യർ അങ്ങനെയല്ല സസ്യഭക്ഷണം മൂന്ന് മണിക്കൂർ കൂടെ ദഹിക്കും മാംസ മാംസഭക്ഷണം ദഹിക്കാണെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ വേണം ഈ എഴുപത്തി മണിക്കൂർ രണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടന്നെല്ലാം മാലിന്യമായിട്ട് അജീർണം പിടിക്കും അജീർണ്ണി ണത്തിൽ നിന്നാണ് ഉദരത്തിൽ നിന്നാണ് എല്ലാ രോഗങ്ങളും നമുക്ക് വേട്ടിപ്പേർപ്പെടണം അപ്പോൾ മൂലാധാര ചക്രം മുതൽ ഷഡാധാര ചക്രം വരെ നമ്മുടെ ആത്മീയ ചക്രങ്ങളെ നോക്കിയാൽ മൂലാധാര ചക്രത്തിൽ നമുക്കിങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുള്ള ഒരു ഉത്സാഹം വരും ഇന്ന് നമ്മൾ ചെയ്യും നാളെയാകുമ്പോൾ നമ്മൾ ഓ ഇനി ഇന്ന് രണ്ട് ദിവസം കഴിയട്ടെ നമ്മുടെ ഉത്സാഹം അങ്ങോട്ട് പോകും തുടക്കം എടുക്കാൻ പോലെ ചെയ്യാനുള്ള ഉത്സാഹം അപ്പോൾ നമുക്കൊരു കർത്തൃത്വ ബോധം എന്താണ് നമ്മൾ ആത്യന്തികമായി മനുഷ്യൻ്റെ കർമ്മം എന്താണ് ഈ ഭൂമിയിൽ എന്തിനാണ് നമുക്ക് ഒരു മനുഷ്യജന്മം തന്നത് ഈ മനുഷ്യജന്മം തന്നുകൊണ്ട് നമുക്ക് എന്താണ് ഈ പിന്നെ മാനുസ സോഷ്യൽ അനിമലെന്ന് പറയുന്നത് അപ്പം അനിമൽ കിങ്ഡത്തിലാണ് മനുഷ്യർ വരണം ജന്തു ലോകത്തിലാണ് വരണത് അപ്പം നമ്മൾ എല്ലാം ജന്തുക്കളാണ് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അരുളുള്ളവനാണ് ജീവിയെന്ന് ഉരുവിട്ടിടുകഴിയുന്നവർ ശരി അരുളില്ല ഏതെങ്കിലും അസ്ഥിതോൽ സ്ഥിരനാറുന്നൊരു ഉടുമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കുക അമ്പു ആ പുരുഷൻ നിഷ്പല ഗന്ധപുഷ്പമാണ് ഇപ്പോൾ ഗുരുദേവൻ പറഞ്ഞ പോലെ പിന്നെ മരുവിൽ മരുഭൂമി കുടിച്ചുപോയ ജലം പോലെയാണ് അതിന് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല അപ്പം നമുക്ക് ഉപയോഗം ഇല്ലാതെ അല്ല എല്ലാ ജീവജാലങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കണേ എന്തെങ്കിലും ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുന്നേ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചിട്ടാണ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ മനുഷ്യൻ പറയുമായിരുന്നു ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യൻ മാത്രമാണ് അങ്ങനെ ഞാൻ ഞാൻ എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നത് ഒന്നും അവനുണ്ടാക്കിയല്ല ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ മെക്കാനിസം എടുത്താൽ തന്നെ ഈ അകത്തും പുറത്തുമുള്ള കലകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റേണൽ ഓർഗൻസ് എല്ലാം പ്രവർത്തിക്കണം നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ഇന്ധനമായിട്ടാണ് ഫുഡ് നമ്മൾ കഴിക്കണം ഫുഡ് കഴിക്കുമ്പോൾ അത് ഒരു നേരം കഴിക്കുന്നവൻ യോഗി രണ്ട് നേരം കഴിക്കുന്നവൻ പോഗി മൂന്ന് നേരം കഴിക്കുന്നവൻ രോഗി നാല് നേരം കഴിക്കുന്നവൻ സമൂഹത്തിൻ്റെ ദ്രോഹി അഞ്ച് നേരം കഴിക്കുന്നവൻ കുലദ്രോഹി എന്ത് ദ്രോഹമാണ് നമ്മൾ ചെയ്യണം അപ്പം എത്ര പേരുടെ ഫുഡാണ് നമ്മൾ വേണ്ടാതെ കഴിച്ചു കൂട്ടുന്നത് ഈ കഴിക്കുന്നതെല്ലാം നമ്മളിൽ പലത് രോഗാവസ്ഥയിലേക്കാണ് മാറണത് പാരമ്പര്യമായിട്ട് കൊളസ്ട്രോൾ കൊളസ്ട്രോളുള്ളവർ അങ്ങനെ ഓരോ ഡെപ്പോസിറ്റുകളും നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം വാതഭിത്ത കപങ്ങളായിട്ട് മൂന്ന് പ്രകൃതിയിലാണ് മനുഷ്യ ശരീരത്തെ ഉള്ളത് അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ പെടാത്ത മനുഷ്യരില്ല അപ്പോൾ വാദപ്പ എന്ന പ്രകൃതിയുള്ളവരും എന്നാൽ കപപ്രകൃതിയുള്ളവരും പിത്തപ്രകൃതിയുള്ള അപ്പോൾ സത്വരജ തമോ ഗുണങ്ങൾ മൂന്ന് ഗുണങ്ങളിലൂടെയാണ് ഈ നവരാത്രി ഉത്സവത്തിൻ്റെ മൂന്ന് ദേവതകളെ നമ്മൾ പിന്നെ സങ്കല്പം പോണത് അപ്പോൾ ദുർഗയെന്ന് ലക്ഷ്മി എന്നും പിന്നെ നമ്മൾ പിന്നെ സരസ്വതിയെന്നും അപ്പോൾ സരസ്വതി എന്ന് വെച്ചാൽ അക്ഷരത്തിൻ്റെ ദേവതയാണ് അക്ഷരങ്ങൾ നമ്മൾ ക്ഷരമില്ലാത്തതാണ് ഒരിക്കലും നാശമില്ലാത്തതാണ് പക്ഷേ അക്ഷരങ്ങളെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അറിവിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ് മനുഷ്യരെ ഉപദ്രവിക്കാനായിട്ടും വാക്കുകൊണ്ട് കുത്തിമുറിവേൽപ്പിക്കാനും അക്ഷരങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മളൊക്കെ ഞാനൊക്കെ എല്ലാ തെറ്റുകളും ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഞാനൊരു പുണ്യം ഒന്നും അവകാശപ്പെടാനൊന്നും ഇല്ല എല്ലാ തെറ്റുകളിലൂടെ കടന്നുന്ന ഒരു വ്യക്തിയാണ് തെറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അതിൽ നിന്നുള്ള ബൈ പ്രോഡക്റ്റ് എന്താണെന്ന് ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ വാച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരാളാണ് ഇപ്പോൾ രാഗാതി രോഗം രാഗത്തിൽ നിന്നാണ് എല്ലാ രോഗങ്ങളും ഉണ്ടാണ് നമുക്ക് ഒരു ഭക്ഷണത്തിനോടുള്ള ഇഷ്ടം അത് ചിലപ്പോൾ നമ്മുടെ ശരീരപ്രകൃതിക്ക് പറ്റിയതായിരിക്കണമെന്നില്ല അപ്പോൾ ആ രാഗത്തിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ അപ്പോൾ ആ രോഗങ്ങളെ നമ്മൾ മാറ്റണമെങ്കിൽ ആ രാഗങ്ങൾ മാറ്റണം അപ്പോൾ ആത്മീയതയിലൂടെ നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ കുറച്ചായിട്ട് പുരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് പറ്റാത്ത ആഹാരങ്ങൾ നമ്മൾ കഴിക്കാണ്ടിരിക്കുക ഒരു കൃത്യനിഷ്ഠ നമ്മൾ വെച്ചാൽ അതുവരെ നമുക്കൊരു നിഷ്ഠയുണ്ടാവില്ല എപ്പോഴെങ്കിലും കിടന്ന് ഇറങ്ങി എപ്പോഴെങ്കിലും എഴുന്നേറ്റ് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഇതങ്ങനെയല്ല ഒരു ഒരു ശീലം നമ്മൾ ഒരു ഒരു പിന്നെ ഒരു ടൈമിങ് ഒരു ടൈമിങ് അപ്പോൾ നമ്മൾ എപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുന്ന ി ദൈവീക ഊർജം നന്നായിട്ട് നിലനിൽക്കുമെന്ന് പറയണത് ഇത് എൻ്റെ തന്നെ അനുഭവമാണ് ഞാൻ എന്നെ പ്രസവിച്ചതന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മണിക്കാണ് അപ്പം രണ്ടര മണിയൊക്കെ ശേഷം എൻ്റെ അമ്മ ഉറങ്ങിയിട്ടുണ്ടാവില്ല ആ രണ്ടര മണിക്ക് ഇപ്പോഴും ഞാൻ ഉണരും ഞാൻ ഉണർന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും ദൈവമേ എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാകട്ടെ എല്ലാവർക്കും ആനന്ദിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും എല്ലാം കിട്ടട്ടെ എല്ലാവർക്കും ചിരിക്കാൻ കഴിയട്ടെ എൻ്റെ പ്രാർത്ഥന അതാണ് അപ്പോൾ ഞാൻ ചെറുതിൽ തന്നെ ഈ പ്രാർത്ഥന എൻ്റെ പൂർവ്വജന്മത്തിൻ്റെ ഭാഗ്യമായിട്ട് എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ കളവും കൊടുത്ത് തന്നെ ജനിക്കേണ്ട കാര്യമില്ല കളവും കൊടുത്തതായിരിക്കും ഞാൻ നിർത്തിപ്പോയിരിക്കുന്നത് അവിടെ നിന്നാണ് ഞാൻ സത്യത്തെ അന്വേഷിച്ച് തുടങ്ങിയത് ആ കണ്ണാടിയിൽ നിന്ന് തുടങ്ങി കണ്ണാടിയിലെത്തിയ ഒരാളാണ് വെച്ചാൽ നമ്മുടെ മനസ്സ് കണ്ണാടി പോലെയാകണം അവിടെ ഒരു മാലിന്യങ്ങളും നമ്മൾ പറ്റിയിരിക്കരുത് നമ്മൾ അഴുക്ക് ഉള്ള കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ രൂപം വ്യക്തമായിട്ട് കാണില്ല അതുപോലെ തന്നെ മനസ്സ് മനസ്സ് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനുള്ളിൽ ഈശ്വരനെ ഇരിക്കാനുള്ള ഇരിപ്പടമാണ് അവിടെ വേറെ ആരെങ്കിലുമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല അപ്പം എന്നിൽ നിന്ന് എന്നിലേക്കുള്ള യാത്ര ഇപ്പോൾ പുറത്തു നിന്ന് അകത്തേക്കുള്ള യാത്ര ഇതാണ് ഗുരുദേവൻ അരി അരുവിപ്പറം മുതലി കളവും കുടം വരെ ചെയ്തു വെച്ച പ്രതിഷ്ഠയുടെ രഹസ്യം എന്നുവെച്ചാൽ ലിംഗത്തിൽ നിന്ന് ഓങ്കാരത്തിലേക്കുള്ള യാത്ര അവയവങ്ങളിൽ നിന്ന് ആത്മാവിലേക്കുള്ള അപ്പോൾ അവയവങ്ങളെല്ലാം അമർത്തിയാണിയ ഗുരുദേവൻ തന്നെ ആത്മാദേശ ശതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അവയവമൊക്കെ അമർത്തിയാണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിടുന്നു അവനവൻ എന്നതിനാൽ അവൻ നിനയ്ക്കും അവശ്യതയാം അവയേകമൊന്നിനാൽ അപ്പം ഞാനെന്ന് നനയ്ക്കുമ്പോൾ എനിക്ക് സുഖമുണ്ട് ദുഃഖമുണ്ട് ഈ സുഖവും ദുഃഖവും എന്താണ് എൻ്റെ കർമ്മത്തിൻ്റെ ഫലങ്ങളാണ് അപ്പം സുഖവും ഇതിലും ദുഃഖവും ഇപ്പം ഞാൻ ചെയ്ത കർമ്മങ്ങൾ എനിക്ക് തന്നെ പിന്നീട് അത് എനിക്ക് ദുഃഖത്തിന് കാരണം ഇന്നലെ ചെയ്ത കർമ്മങ്ങൾ ഇന്ന് വരുമ്പോഴത്തേക്കും അത് നമുക്ക് വേണ്ടതല്ല ചില നമ്മുടെ ആരാധന രീതി എങ്ങനെയാണ് പിന്നെ സങ്കല്പങ്ങൾ എങ്ങനെയാണ് ചെറിയ ജാതിക്ക് ചെറിയ ദൈവം വലിയ ജാതിക്ക് വലിയ ദൈവം പിന്നെ ജാതിയുടെ ദൈവം മതത്തിൻ്റെ ദൈവം അങ്ങനെ ദൈവത്തിന് തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ആണ് ഞാൻ പിന്നെ തരംതിരിവുകളാണ് ഈ ഭൂമിയിൽ ഞാൻ കണ്ടിരിക്കണം അപ്പോൾ ഞാൻ അന്വേഷിക്കും ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ എന്ന കോൺവെൻറ്റുകളിലാണ് പഠിച്ചത് ആയുർവേദ കോളേജ് മാത്രമേ എല്ലാവരുമായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഈ അവർ പഠിക്കാൻ പോകുമ്പോൾ അവരെന്ത് ക്രിസ്ത്യൻസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവരെന്തും പ്രാർത്ഥിക്കാതെ ഒന്നും ചെയ്യില്ല എന്ത് ചെയ്യാൻ ഒരു പ്രാർത്ഥന അപ്പം നമ്മളും പോയി പ്രാർത്ഥിക്കും അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയും നമ്മുടെ ഹിന്ദുക്കളുടെ രീതിയിൽ ആൾക്കാർ ഇങ്ങനെ ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കണ ഒരു രീതി ഞാനോരിടത്തും കണ്ടിട്ടില്ല കോവിലിൽ പോയിട്ട് മരം എന്തെങ്കിലും പറയുന്നതല്ല ക്രിസ്ത്യൻ രീതിയിലൂടെ പോയപ്പോഴത്തേക്കും ഞാൻ അവരുടെ ആ ഒരു പിന്നെ യൂണിറ്റി കണ്ടപ്പോഴത്തേക്കും അവരെന്നാൽ ഒന്നിച്ചാണ് പ്രാർത്ഥിക്കണം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം ആലോചിച്ച് അങ്ങനെ ചെയ്യണം അപ്പോൾ ഗുരുദേവൻ ഇത് പിന്നെ പിന്നെ കള്ളാങ്കുടത്ത് ആ കണ്ണാടി പ്രതിഷ്ഠ ചെയ്യുമ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപലത്തിൻ്റെ മതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് നരനും നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം അപ്പോൾ സാഹോദര്യം അതാണ് സമത്വം നമുക്കില്ലേ ഈശ്വരനെ വേണം നമുക്ക് സഹാവായിട്ട് കാണാം സുഹൃത്തായിട്ട് കാണാം അമ്മയായിട്ട് അച്ഛനായിട്ട് ഏത് രൂപത്തിൽ കാണണം ആ രൂപത്തിൽ നിങ്ങൾക്ക് ഈശ്വരനെ പ്രാപിക്കാൻ പറ്റും അത് ഗീതയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്ക് ഗീത കുറാന ബൈബിളൊന്നും പഠിക്കാൻ ഈ ജന്മത്തിൽ പറ്റിയിട്ടില്ല അതുകൊണ്ട് ആധികാരികമായിട്ടൊരു സംസാരത്തിൽ ഞാനില്ല എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുന്നത് നമ്മൾ സ്നേഹിക്കാൻ കഴിയാ കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയണം ഒരാളോട് നമുക്ക് ഇഷ്ടവും സ്നേഹവും രണ്ടാണ് ഇഷ്ടം തോന്നുന്ന വ്യക്തിയോട് നമുക്ക് ചിലപ്പോൾ സ്നേഹിക്കാം ഇഷ്ടം തോന്നിയ വ്യക്തിയെ നമ്മൾ വലിച്ച് നമ്മളിലേക്ക് അടുപ്പിക്കാൻ നോക്കും സ്വന്തമാക്കാൻ നോക്കും അപ്പം നമുക്ക് പൊസസീവ്നെസ് പിന്നെ ഓണർഷിപ്പ് രണ്ട് കിടക്കയാണ് ഒന്നും പൊസസീവ് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പിന്നെ അത് സ്വന്തമാക്കാൻ പറ്റില്ല നമ്മൾ അതിന് ഗുരുജി എപ്പോഴും പറയും പ്രണയമഴ പ്രണയത്തെ നമുക്ക് പിടിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ ഉറുക്കിപ്പിടിച്ചാൽ ഒരു റോസ് നമ്മൾ വിരിഞ്ഞ് നിൽക്കേണ്ടത് കാണാൻ നല്ല ഭംഗിയാണ് അത് പൊട്ടിച്ച നിമിഷം അത് വാടിപ്പോകില്ല അപ്പോൾ ആ നമ്മളതിനെ പ്രണയം അസ്തമിക്കുക സ്വന്തമാക്കാൻ തുടങ്ങിയ പ്രണയം തിരിയാണ് ഇപ്പോൾ കുമാരനാശാനം പറഞ്ഞ് വീണ പോവ് ഇന്ന് നമ്മൾ വിടർന്നിരിക്കുന്ന നാളെ നമ്മൾ വീണ പോവുകയാകും വീണ പോവിലും വിടർന്ന പോവിലും ഒരുപോലെ വിരുന്നൊരുക്കണ ദൈവമാണെങ്കിൽ ദൈവം ഏകനാണെന്നും ദൈവത്തിന് പിന്നെ സഹോദരങ്ങൾ അമ്മയും അച്ഛനെ ഒന്നൊരു അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് പറയാൻ പറ്റില്ല ദൈവം ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല അപ്പം ദൈവത്തിന് വരാൻ ഒരേ ഒരു രൂപം ഗുരു രൂപത്തിലാണ് ഗുരുക്കന്മാർ തന്നെ അഞ്ച് തരത്തിലുണ്ട് സിദ്ധികളും അങ്ങനെ പലതുപയോഗിച്ച് പല മാസ്മരിയ വേലകളൊക്കെ കാണിച്ചാരുണ്ട് അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വെച്ചാൽ കൃഷ്ണനിലേക്ക് എത്താനായിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അതിനുള്ള അറിവൊന്നും കിട്ടില്ല കൃഷ്ണനെന്നു വച്ചാൽ പ്യുവറാണ് കുഞ്ഞുങ്ങളെ പോലെ ആകാതെ കൃഷ്ണനെ നമുക്ക് പ്രാപിക്കാൻ പറ്റില്ല അപ്പോൾ കൃഷ്ണൻ്റെ ഒരു ഇത് ഇനി ചെന്ന് കുഞ്ഞിലെ കൊണ്ടിട്ട് എന്തായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അപ്പോൾ ക്രിസ്തുവിൽ എത്തിയപ്പോഴാണ് എനിക്കത് അറിയാൻ പറഞ്ഞല്ലേ ക്രിസ്തു എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്ക് നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുക അപ്പോൾ നിന്നെ പോലെ സ്നേഹിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്നെ പോലെ ഞാൻ സ്നേഹിക്കും അപ്പം എൻ്റെ അയൽക്കാരന് ഒരിക്കലും ദോഷം വരാൻ ഞാൻ ആഗ്രഹിക്കില്ല എന്നുവെച്ചാൽ അയൽക്കാരൻ്റെ ദോഷം വരുമ്പോൾ അത് ഞാൻ എനിക്ക് തന്നെയാണ് ചെയ്യണത് ഞാൻ അയൽക്കാരന് ദ്രോഹം ചെയ്തു അയൽക്കാരൻ ഒരു ഉപകാരത്തിൻ്റെ നേരത്ത് വരുമ്പോൾ നമ്മൾ ഉപകാരം ചെയ്യാത്തവൻ മനുഷ്യനെന്ന് പറയാനേ പറ്റില്ല മനുഷ്യനാണ് മനുഷ്യത്വം മനുഷ്യത്വം മനുഷ്യൻ്റെ ക്വാളിറ്റി മനുഷ്യത്വമാണ് അപ്പം മനുഷ്യത്വത്തിനൊരു മതമില്ല അത് ക്രിസ്ത്യാനി ആയാലും ഇസ്ലാമിയായാലും മുസ്ലിം ആയാലും എല്ലാം ഈ മതങ്ങളെല്ലാം മനുഷ്യൻ്റെ സ്വാർത്ഥത്തിൽ നിന്നുണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു ഗുരുദേവൻ അതാണ് പറയാൻ കാര്യം ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് പിന്നെ എല്ലാ മതത്തിലും പെട്ട സുഹൃത്തുക്കളുണ്ട് അവരൊരു മതത്തിൻ്റെ പരിവേഷത്തിൽ ഞാൻ കണ്ടിട്ടില്ല അവരുടെയൊക്കെ ഇപ്പോഴും എനിക്ക് സ്നേഹമാണ് പക്ഷേ ഈ കുറഞ്ഞ കാലം കൊണ്ട് ഈ മതത്തിലോട്ട് ആൾക്കാർ കയറി അങ്ങ് പിടിച്ചിരിക്കുകയാണ് മതപരമായ റിട്രീറ്റും പലതും ശ്രമിച്ച് എൻ്റെ മതം നിൻ്റെ മതം ഇങ്ങനെ എവിടെ നോക്കിയാലും ഒരു ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് അടിപിടിക്കണമല്ലാണ്ട് ദൈവത്തെ ദൈവം ഒന്നാണെന്നും മനുഷ്യരു ഭൂമിയിൽ അല്പകാലത്തെയുള്ള ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രവാസികളാണെന്നും നമ്മുടെ ടൈം കഴിയുമ്പോൾ നമ്മൾ പോകണമെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഈ ശരീരം നമ്മൾ ആലോചിച്ച് വായിക്കുക ഇതിൻ്റെ അകത്തുള്ള അവയവങ്ങൾ ആരെങ്കിലും നമ്മുടെ കഴി പ്രവർത്തിക്കണമല്ല നമ്മൾ ജനിക്കണേ അമ്മയുടെ വയറ്റിൽ അഞ്ചാം മാസം തന്നെ വെച്ച് നമുക്ക് ഈ അവയവങ്ങളൊക്കെ രൂപം പ്രാപിച്ചാണ് അപ്പം നമ്മൾ പ്രസവിച്ചു എന്നേക്കു എന്നെ ഉള്ളി അമ്മയുടെ വയറ്റിൽ കിടന്ന് അമ്മയുടെ വയറ്റിൽ ആ ഒരു പാത്രത്തിൽ ഇത് സുരക്ഷിതമാക്കി എത്തിച്ചതും ദൈവമാണ് അമ്മയുടെ വയറ്റിൽ നിന്ന് ഈ നിമിഷം വരെ നമുക്ക് കേടുപാടുകളൊന്നും കൊള്ള കൊണ്ടൊന്നും പിന്നെ പറ്റാതെ ദൈവം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് എല്ലാ മനുഷ്യരെക്കുറിച്ചും കുറിച്ചും ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടാവും ഇന്നത് ഇന്നത് ചെയ്യണമെന്ന് അപ്പം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സ്നേഹിക്കുന്നവർക്ക് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും അതുതന്നെ കൃഷ്ണൻ പറഞ്ഞത് സംഭവിച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കണം എന്നല്ലത് ഇനി സംഭവിക്കാൻ ഇരിക്കണം എന്നല്ലത് ഈ ബൊമ്മ ഗൊലുവെന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ സൃഷ്ടിയും സൃഷ്ടാവും ഒന്നായിട്ട് നിൽക്കണ ഒരു ചില ഒരു മിനി പ്രപഞ്ചം അതാണ് ഞാൻ കണ്ടത് മിനി പ്രപഞ്ചമാണ് അപ്പോൾ അതിൽ എല്ലാ ജീവജാലങ്ങളും ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതല്ല അപ്പം നമ്മൾ ഉണ്ടായി ഗുരുദേവൻ പറഞ്ഞു ഉണ്ടായും അറിഞ്ഞവരാണ് നമ്മളല്ല നമ്മൾ പലവട്ടം ജനിച്ച് ഭൂമിയിലും നമ്മൾ മറിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഗൊലുവിൻ്റെ രൂപത്തിൽ പല രൂപത്തിൽ നമ്മൾ പ്രീവിയസ് ബെർത്ത് എന്ന് പറയാം പ്രീവിയസ് ബെർത്ത് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പിന്നെ പൂർത്തിയാകാത്ത കർമ്മത്തിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും വിടുപ്പ് വസ്ത്രം ധരിക്കേണ്ടി വരികയാണ് അപ്പം ജി ഈ ശരീരം എന്ന് പറഞ്ഞാൽ ജീർണവസ്ത്രം പോലെ ഉപേക്ഷിച്ച് കൊണ്ട് ഇതാണ് അപ്പം ആ ശരീരത്തിന് ശരീരം വേണം ശരീരം ആദ്യം കലുധർമ്മ സ്ഥാപനം അപ്പം സ്ഥാപിക്കാനായിട്ട് ശരീരം കൂടാതെ പറ്റില്ല അപ്പം ശരീരത്തിനെ നമ്മൾ പരിപാലിക്കണം അത് വേണ്ട രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ ഈ ആത്മാവ് നിൽക്കണ പാത്രമാണ് ഗുരുദാനം തന്നെ പറയേണ്ടത് സൃഷ്ടിസ്ഥിതി സംഹാര ലയങ്ങൾ ഒരു ദിക്കിൽ എങ്ങനെ ഒത്തുവാഴുവെന്ന് അത് ശരിയാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ഒരു ദിവസ സമയം തന്നെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഉദരത്തിലിട്ട് വരും അത് സൃഷ്ടിയാണ് പിന്നെ ശ്വാസം പെടുമ്പോൾ നെഞ്ചിൽ വരും നെഞ്ചിൽ വരുമ്പോഴത്തേക്ക് എന്താ അവിടെ മൂന്ന് ഊർജ്ജമുണ്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യണം അവിടെ നമ്മൾ വിഷ്ണു ഊർജ്ജം എന്ന് പറയും വിഷ്ണു ഊർജ്ജം സസ്റ്റെയിനിങ് എനർജിയാണ് അപ്പോൾ ആ ഊർജ്ജത്തിൽ നമുക്കവിടെ പിന്നെ സ്നേഹമുണ്ട് വെറുപ്പ് ഉണ്ട് പേടി മൂന്ന് ഊർജ്ജം കിടപ്പുണ്ട് സ്നേഹം നമ്മളിൽ ആയിട്ട് നിന്നില്ലെങ്കിൽ എന്തോ വെറുപ്പ് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് കരട് കയറി അടഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ചിരിക്കാൻ പറ്റില്ല അപ്പോൾ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് അവൻ ഇവനെന്ന് കാണുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരണം ഇപ്പം നമ്മുടെ ജീവാത്മാവിന് വേണ്ടിയിട്ട് ആരാധിക്കുന്ന നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളിൽ തന്നെ പരമാത്മ ചൈതന്യത്തിന് ഹിതപ്രദമായിരിക്കണം ഒരു അർത്ഥത്തിൽ അതേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ദോഷമുള്ള ഒരു കർമ്മം മറ്റൊരാൾക്ക് നമ്മുടെ അമ്മയ്ക്ക് അച്ഛനോ ആർക്കെങ്കിലും വരാനോ നമ്മൾ ആഗ്രഹിക്കില്ല അപ്പോൾ അറിവാണ് എല്ലാ പ്രപഞ്ചവും ഉണർന്ന് ഗുരുവിൻ്റെ ഗുലുവെന്ന് വെച്ചാൽ ഒരു അറിവാണ് അതിലെന്തെല്ലാം ഉണ്ടോ അറിവാണ് അതിൽ അറിവ് മാത്രമാണ് അറിവ് അറിഞ്ഞിടും അർത്ഥവും ഉമാൻ തന്നെ അറിവും ഒരു ആദ്യ മഹസ്സ് മാത്രമായിടും വിരളത വിട്ടു വിളങ്ങുവ മഹത്താം അറിവില്ല മറന്ന് അത് മാത്രമായിടും അപ്പം ഇത് മീ ടു മീ ട്രസ്റ്റ് എന്ന് വെച്ചാൽ പിന്നെ ഗുരുപരമ്പരകൾ വന്ദേ ഗുരുപരമ്പര അപ്പം ഗുരുക്കന്മാരുടെ ഒരു പരമ്പരയാണ് അപ്പോൾ അവർ ആരാധിച്ച ദേവതകൾ വിലപ്പെടും അപ്പം നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ഗുരു എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു വാക്കാണ് പിന്നെ ദ്വാപരാന്തത്തിൽ പറഞ്ഞ് ദേവയുഗം കഴിഞ്ഞു ഇനി ഗുരുയുഗമാണ് എന്നാൽ കലി ഗുരു കലി കലിയുടെ ആധിപത്യം ഗുരുവിനാണെന്ന് ശ്രീകൃഷ്ണ പരമാത്മാവാണ് യോഗികളുടെ ഈശ്വരനായ പരമാത്മാവായ കൃഷ്ണൻ സാക്ഷാൽ ജഗദ്ഗുരുവാണ് അപ്പം ഗുരുവിനെ നമ്മൾ അറിയണമെങ്കിൽ എല്ലാത്തിനും ഒരുപോലെ മാനിക്കുന്നത് സമസ്ത സൃഷ്ടികളും ഈശ്വരൻ്റെ കരസ്പർശമില്ലാത്ത ഒന്നും തന്നെ ഈ ഭൂമിയിൽ ഇല്ല അപ്പം ഭൂമിയെ നമ്മൾ മാനിക്കാം ഭൂമി അമ്മയാണ് അപ്പോൾ പിന്നെ ഗുരുദേവൻ പറഞ്ഞാൽ അന്നവസ്ത്രാധി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ അപ്പോൾ അന്നവും വസ്ത്രവും എല്ലാം ഭൂമി എന്നാണ് തന്നെ ഏതെങ്കിലും മതക്കാരുടെ സൃഷ്ടിയല്ല ഭൂമി ആരെയും സൃഷ്ടിച്ചേട്ടല്ല ഭൂമിയിൽ എല്ലാവരും വന്നു പോണാണ് ഭൂമിയെ പിന്നെ വീതിച്ച് പിന്നെ അപ്പോൾ പിന്നെ സൃഷ്ടിയുടെ പിന്നെ മാതാവെന്ന് പറയാനായിട്ട് സ്ത്രീ സ്ത്രീയെ സൃഷ്ടിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ദൈവം ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് തോന്നണില്ല പക്ഷെ സ്ത്രീകളെ ഇപ്പം എന്താ വെച്ചാൽ പിന്നെ മണ്ണും പെണ്ണും പിന്നെ ഇപ്പം രാമായണം ശരിക്കും പറഞ്ഞാൽ പെണ്ണു വഴക്കും മഹാഭാരതം മണ്ണ് വഴക്കുമാണ് അപ്പോൾ മണ്ണിനും പെണ്ണിനും വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇപ്പോൾ മനുഷ്യരുണ്ടായ കാലം മുതലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം അപ്പോൾ കാട്ടു മനുഷ്യർ നാട്ടു മനുഷ്യരായി അവർ സംസ്കാരങ്ങളുടെ കളിത്തോട്ടിലായപ്പോഴത്തേക്കും എല്ലാം അവൻ പിന്നെ ആവശ്യത്തിലും അധികം കൺസ്യൂമിൻ ഉപയോഗിക്കുകയാണ് എന്നിട്ട് ഒരിടത്ത് കെട്ടിക്കിടന്ന് നശിപ്പിച്ച് കളഞ്ഞാലും ഇല്ലാത്തവർക്ക് കൊടുക്കില്ലേ ഈ ഭൂമിയിൽ ഏറ്റവും ദരിദ്രരായ മനുഷ്യരുണ്ട് ഞാൻ ദാരിദ്ര്യം പോലും ആത്മാവിൻ്റെ ദാരിദ്ര്യമാണെന്ന് പിന്നെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ പോലെ എനിക്ക് പറയാൻ കഴിയും എന്നുവെച്ചാൽ അവൻ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ അവനൊന്നും വെട്ടി പിടിക്കാൻ നോക്കില്ല അല്പാഹാരം ഒരു തുണിയും ചുരുണ്ടുകൂടാൻ ഇടവുണ്ടെങ്കിൽ മനുഷ്യനും മതി പക്ഷേ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവന് വെട്ടി പിടിക്കേണ്ടി വരുന്നു കർമ്മം ചെയ്യേണ്ടി വരുന്നു എത്ര കിട്ടിയാലും അവൻ അവസാനം വീണടിയാണ് ഇപ്പം നമ്മൾ കണ്ട കൊറോണ വന്ന് വെള്ളപ്പൊക്കം വന്ന് എത്രയോ മനുഷ്യരെ അടിഞ്ഞു വേണം അപ്പം ഇത് നമുക്ക് മുന്നേ ഈ പ്രതിഭാസം തുടർന്നുകൊണ്ടിരുന്നത് ഖുറാനിലും അയച്ചപ്പോൾ അവർ സൽസിലത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഭൂമിയുടെ ഭാരം ഭൂമി അതിൻ്റെ അർത്ഥം ഇതാണ് ഭൂമിയുടെ ഭാരം ഭൂമി പുറത്താക്കാൻ വേണ്ടിയിട്ട് പ്രകമ്പനങ്ങൾ നമ്മൾ ഭൂമിക്ക് വീണ്ടും വീണ്ടും വെട്ടി കളിച്ച് ഇളക്കം കൊടുക്കുമ്പോൾ ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറത്താക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉത്കൃഷ്ടജീവികളായ മനുഷ്യർ ഉണർന്ന് ചോദിക്കും ഇപ്പം ഈ ഭൂമിക്ക് എന്ത് പറ്റിയെന്ന് അപ്പോൾ ഭൂമിക്ക് ഇന്നും ഇന്നലെ പറ്റിയതല്ല സത്യയുഗത്തിൽ നമ്മൾ മനുഷ്യരുടെ ഉൽപ്പത്തി തുടങ്ങിയ പോലെ മനുഷ്യരാണ് ഈ ഭൂമിയെ ശുദ്ധമാക്കിയത് ഇപ്പോൾ നാല് യുഗങ്ങളിൽ കലിയുഗം വരെ എത്തി അതിൽ കലിയുഗം അയ്യായിരം വർഷങ്ങൾക്ക് മേൽ പിന്നിട്ട് വന്ന ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് കാലഗണനയ്ക്ക് പിന്നെ ഇടയിലൊരു മാർക്കില്ല യുഗങ്ങൾക്കിടയിലൊരു മാർക്കില്ല അതെല്ലാം മനുഷ്യർ ഇത്ര ഇത്രയെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നതാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ കഴിഞ്ഞ് ഇരുപത്തി മണിക്കൂർ മണിക്കർ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന അപ്പം ഇന്നലെക്കും ഇന്നലേക്കും ഇടയ്ക്ക് ഒരു മാർക്കില്ല പക്ഷേ ഇന്നലെ ചെയ്ത കർമ്മത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ കിടക്കുന്നത് അപ്പം നമ്മൾ ചിന്തിച്ച് ഇന്നലെ ചെയ്ത അബദ്ധമൊക്കെ ഇന്നിപ്പോൾ ആചാരമായിട്ട് തീരുമെന്ന് കുമാരനാശാൻ പറഞ്ഞു അപ്പം മുമ്പ് ശ്രുതികൾ കൊണ്ട് സ്മൃതികൾ കൊണ്ട് അപ്പോൾ ഇത് കോട്ടകെട്ടി വന്ന വരവിൽ നമ്മൾ നമ്മളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം എന്ന് വെച്ചാൽ മനുഷ്യത്വം നമ്മളില്ലേ മറിഞ്ഞു പോയെന്ന തോന്നാണ് എന്തോരം ജീവജാലങ്ങളാണ് നമ്മൾ കൊല്ലുന്നത് ആ ഒരു ജീവിക്കോ ആ ജീവി ഒരു ഉറുമ്പിനെ പോലും നമ്മൾ തിരുമ്മി കൊല്ലുമ്പോൾ ആ ഉറുമിൻ്റെ വേദന നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മുടെ ശരീരത്തിൽ ഒരു സൂചി കുത്തന വേദന വരുമ്പോൾ നമ്മളോ അയ്യോന്ന് നമ്മൾ വിളിക്കും അപ്പോൾ നമ്മൾ നമ്മൾ കൊടുക്കണ വേദന നമ്മളിലേക്ക് വരണ്ടേ എവിടെയെങ്കിലുമൊക്കെ വേദന ഇട്ടിട്ടുണ്ടാവും ആ വേദന നമുക്ക് രോഗങ്ങളായിട്ട് എല്ലാം വരും അപ്പോൾ രാഗത്തിൽ നിന്നാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത് രാഗങ്ങളിൽ അഷ്ടരാഗങ്ങളിൽ ഏറ്റവും ചീത്തയായത് വെറുപ്പാണ് വെറുപ്പ് വന്നാൽ ക്യാൻസർ ഉണ്ടാകും എനിക്ക് ക്യാൻസർ വന്നാൽ അതുകൊണ്ടാണ് വെറുപ്പ് ഈ ആൾക്കാർ എന്നെ ഉപ ഉപദ്രവിച്ചപ്പോഴൊക്കെ എനിക്ക് അവരോട് വെറുപ്പ് തോന്നിയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടുണ്ടാകും പക്ഷേ ഇതിലൂടെ എനിക്ക് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൂടെ പോയപ്പോൾ വെറുപ്പ് എന്തുമാത്രം മോശമായ ഒരു ക്വാളിറ്റിയാണെന്ന് എനിക്കത് എന്ത് കാരണമായിക്കോട്ടെ ആരെയും വെർത്തുകൂടാ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വെറുക്കാണ്ടിരിക്കാൻ നമ്മൾക്ക് പരിശ്രമിച്ചാൽ പറ്റും ആരെയും വെറുക്കരുത് ഒന്നിനെയും മെറുക്കരുതെന്ന് വെച്ചാൽ സകല സൃഷ്ടികളിലും ദൈവത്തിൻ്റെ കയ്യപ്പുണ്ട് അപ്പം നമ്മൾ വെറുക്കുമ്പോൾ ദൈവം ല്ലേ വെറുക്കണത് ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കുകയും നമുക്ക് ഉത്തരം കിട്ടാണ്ടവരും പറയും ദൈവമേ അവർക്ക് നീ അത് കൊടുത്ത് ഇവർക്ക് നീ അത് കൊടുത്ത് എന്താ തരാത്ത അപ്പോൾ അവിടെയും താരതമ്യമാണ് ദൈവം ഓരോരുത്തർക്ക് വേണ്ടതാണ് കൊടുക്കണത് അവർക്ക് കൊടുത്തത് എനിക്കാവശ്യമില്ല എനിക്കാവശ്യമുള്ളത് അവർക്കും ആവശ്യമില്ല അപ്പോൾ നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്തത് ആവശ്യമുള്ളവർക്ക് നോക്കി പങ്കുവെച്ച് കൊടുക്കുക അപ്പോൾ ഷെയറിങ് ആൻഡ് കെയറിങ് ഭൂമിയിൽ ഇപ്പോൾ ഇന്നില്ല എന്നുവെച്ചാൽ വി ഐ പിസ് അങ്ങനെ ഒരു തരം എന്നുവെച്ചാൽ നാല് തട്ടുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ശൂദ്രര് വൈശരി നക്ഷത്രീയർ ബ്രാഹ്മണര് ശൂദ്രൻ എന്ന് വെച്ചാൽ തിരിച്ചറിവില്ലാത്തവർ എന്നുവെച്ചാൽ ആത്മീയതയിലെ ശൂദ്രര് ആത്മീയതയിലെ വൈശ്യര് ആത്മീയതയിലെ ക്ഷത്രിയര് ആത്മീയതയിലെ ബ്രാഹ്മണർ ഇവരെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കണം അല്ലാണ്ട് ജാതി ശൂദ്രരെ കുറിച്ച് ഞാൻ സംസാരിക്കണില്ല ഈ ഇത് ഈ തട്ടുകൾ ഉണ്ടാകാൻ തന്നെ ഈ ആത്മീയ ദാരിദ്ര്യം കാരണമാണ് ഈ നാല് തട്ട് ഭൂമിയിൽ ഉണ്ടാകാൻ കാരണം അപ്പോൾ അറിവ് കേട്ട മനുഷ്യർ അപ്പോൾ അറിവ് കേട്ട ഈ കലിയുഗത്തിൽ ശൂദ്രന് ഭരണാധികാരം കിട്ടണതാണെന്ന് എല്ലാ വേദങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവർ നേരത്തെ പുണ്യൊക്കെ ചെയ്തിട്ടുണ്ടാകും അവർ ബ്രഹ്മലോകത്ത് സ്വർഗത്തിലൊക്കെ പോയി കിടന്ന് പുണ്യം ക്ഷയിച്ചപ്പോൾ അവർ ഭൂമിയിൽ വന്ന് രാജാക്കന്മാരായിട്ട് എൻ്റെ ആറ്റേം വരും നമ്മളും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ യാചകനായിട്ട് എല്ലാ വേഷവും നമ്മൾ കെട്ടിയിട്ടുണ്ട് എല്ലാ വേഷവും കെട്ടി കഴിയുമ്പോൾ നമുക്ക് തന്നെ മതിയാകുമോ ഈ മനുഷ്യജന്മം എന്ത് നികൃഷ്ട ഇതുകൊണ്ട് ഒരു കാര്യമില്ല ഇവിടെ എന്ത് നേടിയാലും ഒന്നും തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല ആർക്കും ഒന്നും സ്വന്തമാക്കാൻ പറ്റാത്ത ഭൂമി അപ്പോൾ ഈ ഭൂമിയിൽ ആശുപത്രി പണിതാലെന്ത് കോളേജ് പണിതാലെന്ത് സ്കൂൾ പണിതാലെന്ത് ഇതെല്ലാം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആചാര്യന്മാർ ക്രിസ്തുവിൻ്റെ കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെ ആകർഷിക്കാൻ കാര്യം ചില ഈ പിന്നെ രോഗികൾ അന്ന് മതല്ല പറയുക എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും വലിയൊരു പ്രാവിനിയായിരുന്നു അവരെ പോലും യേശു കുറ്റപ്പെടുത്തിയില്ല അതാണ് ഞാൻ നോക്കണം ആചാര്യനായിരുന്നു കുറ്റപ്പെടുത്തിയില്ല ഒന്നും കുറ്റപ്പെടുത്തില്ല പിത അവസാനം എന്നാൽ എന്നാൽ പിന്നെ കുരിശിൽ കിടക്കണ സമയത്തും ക്രിസ്തു പറഞ്ഞത് പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയാൻ ഇവരും ോട് എന്നാണ് പറഞ്ഞത് കൃഷ്ണനും കായലിൽ അമ്പേറ്റ് മരിക്കുമ്പോഴും പിന്നെ ചിരിച്ചുകൊണ്ടാണ് പോയി ഒന്നും പറഞ്ഞില്ല അപ്പൊ ഭൂമിയിൽ വരുമ്പോഴത്തേക്കും പിന്നെ ആചാര്യന്മാർക്ക് പോലും ഏഴ് പാപം ചെയ്യേണ്ടി വരും എന്നുവെച്ചാല് ഇപ്പം നമ്മൾ ഒരു ഗുരുവിനെ ഇഷ്ടമാണെങ്കിൽ ഗുരുവിനോട് ചെന്ന് ഗുരു എല്ലാവർക്കും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കിയാല് ഗുരുവിനെ നമ്മൾ നമ്മുടെ സ്വാർത്ഥത്തിലേക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല എന്ന് എന്നുവെച്ചാൽ പിന്നെ പ്രണയത്തിൽ ഒരു അര ശതമാനം പോലും കാമയില്ല കാമിക്കുന്ന വ്യക്തിയെ എന്തോ നമ്മൾ സ്വന്തമാക്കാൻ നോക്കും നമ്മൾ സ്വന്തമാക്കാമെന്ന് നോക്കണ്ട പക്ഷേ ഈശ്വരൻ്റെ സ്വന്തമാകാൻ എല്ലാവർക്കും കഴിയില്ല ഈശ്വരനാരെ സ്വന്തമാക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഈശ്വര നിശ്ചയമാണ് അവിടുത്തെ ഇഷ്ടം എന്തോ അത് നിറവേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടേതായിട്ടൊരിഷ്ടം ഇല്ല ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഇഷ്ടം എന്താണ് ഗുരു നിശ്ചയം നിറവേറട്ടെ അതല്ലാതെ നമുക്കൊരു പ്രാർത്ഥന വിഷയം പോലും ഇല്ല ലോക സമസ്ത ഭവന്തു അപ്പോൾ അങ്ങനെങ്കിൽ സർവ്വഭൂതവും ആത്മാവാണെന്ന് ഈശോവാസിയം പറഞ്ഞു ഈശ്വരൻ സർവ്വത്തിൽ ഈശ്വരൻ ജഗത്തിലെല്ലാം ആവശ്യിക്കുന്നത് കൊണ്ട് നീ ചരിക്കുക മുക്തനായി ആശിക്കരുത് ആരുടെയും ഒന്ന് ഗുരുദേവൻ ഈശോവാസിയെ പുരക്ഷത്ത് മലയാളി അരച്ച് മലയാളം മനസ്സിലാക്കാവുന്ന ഭാഷ കഴിച്ചിട്ടുണ്ട് എഴുത്തച്ഛനും അങ്ങനെ ചെയ്തിട്ടുണ്ട് മലയാള ഭാഷ എന്ന് വെച്ചാൽ ഒരുപാട് വ്യാകരണം ഒരുപാട് എല്ലാ കൊള്ളാണ് ഇരുപത്താറ് ഭാഷ അക്ഷരമുള്ള ഇംഗ്ലീഷ് കൊണ്ട് മലയാള ഭാഷയെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്തൊരു ഭാഷയാണ് അപ്പം മാതൃഭാഷയിലൂടെ മനസ്സിലാക്കണ കാര്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ അവൻ്റെ ബോധത്തിൽ പതിയും അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് മാതൃഭാഷ ആൾക്കാർക്ക് പറയണത് മലയാളി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ മലയാളം പറയൂല മലയാളം മൂട് മറക്കണവരാണ് അവർ ഇംഗ്ലീഷേ പറയുള്ളു എനിക്ക് ഇംഗ്ലീഷ് കാര്യമായിട്ട് അറിയാല്ല മലയാളമാണ് എനിക്ക് പണ്ടേ താല്പര്യമുള്ളത് മലയാളത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിനൊരു നിർവചനം കൊടുക്കാൻ ഇന്നവരെ ആർക്കും കഴിഞ്ഞിട്ടില്ലേ മനസ്സെന്ന് വെച്ചാൽ അഞ്ച് കുതിരകളെ പൂട്ടിയ ഒരു രഥമാണ് ഈ മനസ്സെന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ അതിങ്ങനെ നമ്മളെ വെളിയിലേക്ക് ഇങ്ങനെ വലിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കും അഴലഴിവ് അഞ്ച് തളാർന്ന് രണ്ട് തട്ടായി ചുഴലും അനാദി വിളക്ക് തൂക്കി ആത്മ നിഴലുരുവായി എരിയുന്നു നെയ്യതോ മുൻപഴകിയ വാസന വർത്തി വൃത്തി എത്രയെന്ന് ഗുരുദേവൻ പറഞ്ഞു മുൻപഴകിയ വാസനകളാണ് നമ്മുടെ ഈ വർത്തിയായിട്ടും വൃത്തിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഈശ്വരഭക്തരായിട്ട് വരുമ്പോഴേ അന്വേഷണം ചെയ്യേണ്ട ഒരു പൂർവ്വ ജന്മത്തിൻ്റെ ബാക്കിയാണ് എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങുമെന്നാണ് ഉൽപ്പത്തി കർമ്മത്തിൻ്റെ ഗതികളെ വരുമെന്ന് കുമാരനാശനെ എഴുതി വെച്ചത് കുമാരനാശാനെ സന്യാസിയാക്കണമെന്ന് ഗുരുദേവൻ ആഗ്രഹിച്ചു പക്ഷേ ഗുരുദേവന് മുജന്മത്ത വാസന കല്യാണത്തിൽ കിടന്നത് അപ്പോൾ ഗുരു ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പറ്റില്ല അപ്പോൾ ആ ബോട്ട് യാത്രയിൽ പോയപ്പോഴത്തേക്കും കുമാരും അതാ താഴ്ന്നു പോകണമെന്ന് ഗുരുദേവൻ ഇരുന്ന പാട്ടിൽ നിന്ന് കണ്ടു പറഞ്ഞു അപ്പോൾ കുമാരുടെ ലക്ഷ്യം സാധിച്ചില്ല പിന്നെ ഗുരുദേവന് ഒന്നും ആരെയും ആ അതിൽ കണ്ടെത്താൻ ഗുരുവിന് കഴിഞ്ഞില്ല അവസാനം വരെയും ഗുരുവിന് ആ ഗുരുവിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പോകാൻ പറ്റിയ ഒരാളെയും കണ്ടിട്ടില്ല എല്ലാവരെയും ഡോക്ടർ പൽപ്പ് അങ്ങനെ എല്ലാവരെയും ഗുരു ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നെങ്കിലും ഗുരുദേവൻ്റെ ആശയം അതെടുത്ത് മുന്നോട്ട് ഒരു അനുയായി ഒരു ആ ഇത് കിട്ടിയില്ല എല്ലാവർക്കും ഗുരു ഉണ്ടാക്കിയ വസ്തുവകളിലായിരുന്നു നോട്ടം ഗുരു അവസാനം വർക്കലെ വെച്ച് ദൈവദശകം ചൊല്ലി ഗുരു അവസാനം പറഞ്ഞിങ്ങനെ ഗുരുവിനെ കിഡ്നിയുടെ അതിൻ്റെ അവിടെ വരെ വേദന വന്ന് അപ്പോൾ ആചാര്യന്മാരെല്ലാം ക്യാൻസർ അതുപോലെയുള്ള രോഗം വന്നിട്ടാണ് പോയിരിക്കുന്നത് അവരാരും അത് സുഖപ്പെടുത്താൻ പ്രാർത്ഥിച്ചില്ല അപ്പോൾ ആ സമയത്ത് ഗുരു പറഞ്ഞ് ദൈവദശകം ചൊല്ലി എന്നെ വിട്ടേക്കും ഇനി നിന്നിട്ട് കാര്യമില്ലെന്നു വെച്ചാൽ ആ കൃഷ്ണനും അതുതന്നെ പറഞ്ഞു അർജുനനോട് പറഞ്ഞു സമയം കഴിഞ്ഞു ഗാന്ഡീവ് ഓടിച്ചു കളഞ്ഞിട്ട് യുവാക്കളെ വൃദ്ധരെയും പിന്നെ കുട്ടികളെയും നോക്കാനാണ് പറഞ്ഞത് അപ്പം എന്തിനു കാലമുണ്ട് ഒരാചാര്യം വന്നാലും അവന് കാലമുണ്ട് കാലത്തിനൊപ്പം പ്രവർത്തിച്ചു തീർക്കാൻ അത്ര കാലം കൊടുക്കുക ആ കാലത്തിൽ ചെയ്യാനുള്ള ചെയ്തു തീർത്തില്ലെങ്കിൽ ഇപ്പം കൃഷ്ണൻ ഒരു ഗീത അവതരിപ്പിച്ചു പിന്നെ രണ്ടാമത് കൃഷ്ണൻ വന്നൊരു ഗീത അവതരിപ്പിക്കാൻ കൃഷ്ണന് കഴിഞ്ഞിട്ടില്ല ആ ഗീത തന്നെ ഇപ്പോഴും നമ്മൾ പറയണം വയലാറ് പാടിയ പോലെ ഭാരതീയ വേദാന്തം എത്ര കാലം ഭഗവത്ഗീത കൊണ്ട് മറക്കി വന്ന് പിന്നെ വയലാറ് പാടി വെച്ചിട്ടുണ്ട് മനുഷ്യരിത് ആ തെരുവിൽ പെടഞ്ഞ് വരിക്കുകയാണ് ചെറുത്താഞ്ചിരിക്കുകയാണ് അപ്പം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു പിന്നെ വിശ്വാസം പാടിയ പോലെ അവർ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ച് മനസ്സ് പങ്കുവെച്ചു ഇപ്പോൾ ഭൂമി മുഴുവൻ ഇപ്പം ഇന്ത്യ വേണ്ട ചേർത്തല്ല ഭൂമി മുഴുവൻ ഒരു പ്രാന്താലയമാണ് അപ്പോൾ ദൈവത്തിനെ ചൊല്ലി ദൈവത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ കാത്തിരിക്കണം ദൈവം നമ്മുടെ ഉള്ളിലെ ബോധമാണ് ബോധത്തിൽ പിന്നെ ഉണർന്നാൽ ബോധം ഏറ്റവും വലിയ സ്നേഹ ഒരു പ്രണയമാണ് ഒന്നിനും നാശം വരുത്താത്ത പ്രണയമാണ് അപ്പോൾ പ്രകൃതിയാണ് പിന്നെ അതിൽ ഒരു ജട ചിന്തനത്തിൽ എനിക്ക് അതിനേക്കിട്ടൊന്ന് ആധികാരിയായിട്ട് പോയാൽ ഈ ടോക്കിങ്ങനെ തീരുവില്ല സത്യമായിട്ട് ഞാൻ പറയണം നമ്മളെ പഞ്ചശുചിത്വങ്ങളും ഗുരുദേവൻ പറഞ്ഞ പോലെ പാലിച്ചിട്ട് നമ്മൾ പഞ്ചശുദ്ധി ചതകൾ ഇപ്പം ദേഹശുദ്ധി മനഃശുദ്ധി ആത്മശുദ്ധി ഹൃദയശുദ്ധി എല്ലായിടം പിന്നെ പിതൃ പിതൃലോകമുണ്ട് അപ്പോൾ ശുദ്ധമാകാതെ നമ്മൾ പിതൃ പോലും നമ്മുടെ ശരീരത്തിലാണ് കൈകടക്കാൻ കയറിയിരിക്കണത് അത് ഗന്ധർവാനായിട്ട് ഇഷ്യായിട്ട് പല രൂപത്തിൽ നമ്മുടെ ജീവിതിൽ കയറി പറ്റിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ സ്വഭാവമാണ് നമ്മൾ ഇട്ട നിലക്കിൽ രണ്ട് ലിറ്റർ കുക്കർ മുതൽ ലിറ്റർ കുക്കറിൻ്റെ പ്രഷർ കൂടെ പൊട്ടിത്തെറിക്കണം ഓരോരുത്തരും പൊട്ടിത്തെറിക്കണം അവരുദ്ദേശിച്ച കാര്യത്തിന് ഒരാളെ ഇത് ആത്മീയതയിലും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ഇഷ്ടത്തിന് നമ്മളെ പിന്നെ ആക്കാൻ കഴിയാതെ വന്നപ്പോൾ പലരും എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാനവിടെ തിരുവനന്തപുരം ആത്മീയതയിലിങ്ങനെ ദേഷ്യപ്പെട്ട കാര്യം എന്താണ് അവരുടെ ഇഷ്ടത്തിന് ഒരു കച്ചവടത്തിന് എന്നെ ഉപയോഗിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് ഈ വട്ടക്കുളത്തിലെ ബ്രാല് പോലെ തെറ്റി പോകുന്ന ഒരാളാണ് ഞാൻ അവിടെ അവിടെയെന്നാൽ ആർക്കും പിടികൊടുത്തിട്ടില്ല വെച്ചാൽ ഗുരുജിയെ എനിക്ക് മൂന്ന് വയസ്സ് പോലെ അറിയുക ഈ സത്യം എന്താണ് ഇത് ഉള്ളതാണോ ഇല്ലതാണോ എന്ന് എൻ്റെ അന്വേഷണം മുഴുവൻ അപ്പോൾ പള്ളികളും ഒന്നും അന്വേഷിച്ചിട്ട് കണ്ടില്ല ഞാൻ ഡിവൈൻലി പനക്കല്ലെ ക്ലാസ് അതാണ് എനിക്ക് ഗുരുജിയെ കണ്ടെത്താൻ ഗുരുജിയിലേക്ക് എത്താൻ എന്നെ സഹായിച്ചതാണ് അപ്പോൾ ക്രിസ്തുവാണ് എന്നെ ശരിക്കും സത്യത്തിൽ വെച്ചാൽ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഞാനും പിതാവും രണ്ടല്ല ഒന്നാണെന്ന് അപ്പോൾ ദൈവവും മനുഷ്യനായിട്ട് ചേർന്ന് നിന്നാണ് ഒരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാത്ത ഒന്നും ക്രിസ്തു പ്രവർത്തിക്കാൻ തയ്യാറായില്ല ക്രിസ്തു പ്രവർത്തിച്ചെല്ലാം മനുഷ്യനെ സത്യത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് സായിബാബയൊക്കെ പ്രവർത്തിച്ചെല്ലാം അത്ഭുതം പ്രവർത്തിച്ച് വെച്ച് ഇവിടെ പിന്നെ വിഭൂതിയൊന്നും കൊടുക്കാനൊന്നും അല്ലായിരുന്ന ശരിക്കും അവർ അർഹതപ്പെട്ടവരായിരുന്നു അതിൽ ഒരു കുഷ്ഠരോഗിയെ പത്ത് കുഷ്ഠരോഗികളെ യേശുദേവനെ സുഖപ്പെടുത്തി വിട്ടു എന്ന് പറഞ്ഞ് അതിൽ പത്ത് കുഷ്ഠരോഗികൾ നാമാൻ എന്നൊരു കുഷ്ഠരോഗി മാത്രം തിരിച്ചു വന്ന് നന്ദി പറഞ്ഞു അവനെല്ലാം അനുഗ്രഹിക്കട്ടു അതുപോലെ ഞാൻ ആ നാമാൻ ഒരു കുഷ്ഠരോഗി തന്നെയാണ് ഞാൻ ഞാൻ നന്ദി പറഞ്ഞു നന്ദിയുള്ളവന് വീണ്ടും കൊടുക്കപ്പെടും നന്ദിയില്ലാത്തവരിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും എന്ന് എഴുതി വെച്ചാൽ ആ ഇത് നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കയറിയപ്പോൾ ഞാൻ കയറിയ ട്രെയിനിൽ ചാലക്കുടിയിൽ അത് പിന്നെ പിന്നെ കേരള എക്സ്പ്രസ് ആയിരുന്നു ഗുരുജി ഡൽഹിയിലെവിടെ പോയിട്ട് വരുകയായിരുന്നു എൻ്റെ അടുക്കയിലാണ് ഗുരുജി വന്നിരിക്കണത് അപ്പം എൻ്റെ ഉള്ളിൽ കേൾക്കണ ആത്മസംഭാഷണം അതേസം ആവുമുണ്ട് അടുത്ത് എന്നെ എന്നെങ്ങനെ ഞാൻ ചെയ്ത തെറ്റുകളെ കുറിച്ചാണ് പറയുന്നത് അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞു അപ്പോൾ ആകെ ഭയമായി ഒന്നും ചോദിക്കാൻ തോന്നിയില്ല അപ്പം ഞാൻ അനുഭവിക്കണ എല്ലാത്തിൻ്റെ കാരണം എൻ്റെ കർമ്മദോഷമാണ് എൻ്റെ കർമ്മദോഷങ്ങൾ ആണ് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കണെ എൻ്റെ കർമ്മം തിരുത്താതെ അകർമ്മത്തിലേക്ക് എത്താതെ അകർമ്മം എന്താണ് ഈശ്വര സേവ ഈശ്വരനെ ധ്യാനിക്കുക അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ ഇവിടെ എന്തെല്ലാം ഒന്നും തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല അമ്മയുടെ ഉദരമ്മതിൽ ഈ ക്ഷണം വരെ നമ്മൾ ഒരുപാടൊക്കെ സമ്പാദിച്ച് ഒരുപാട് പേരുടെ അവിടെ ഇടപെട്ട് അവരിൽ നിന്ന് ഒന്നും അവർക്ക് ആർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല അവരും നിസ്സഹായകരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക ഡിവനില് പോയപ്പോഴാണ് എനിക്ക് പ്രാർത്ഥനയുടെ അരൂപി എന്ന രൂപം പ്രാർത്ഥിച്ചാൽ ശരിക്കും പ്രാർത്ഥനയുടെ അരൂപിയായി തീർന്ന് ഏത് തരം മനുഷ്യർ ഏതു തരം പ്രശ്നം കണ്ടാലും ദൈവമേ നീ ഇടപെടണേ അവിടെ എന്താ കുഴപ്പമുണ്ട് അവരെ രക്ഷിക്കണേ രക്ഷിക്കണേന്നൊന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ഒരു എന്താ ഒരു ദൈവം തന്ന ഒരു ഗ്രേസാണ് പ്രാർത്ഥിക്കാനുള്ള ഒരു ഗ്രേസാണ് ദൈവത്തിൻ്റെ ദാനമാണ് വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല സഹജീവികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നന്മ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്ന് പ്രാർത്ഥിക്കാം അത് ആർക്കും നിശബ്ദമായിട്ട് ചെയ്യാൻ കാര്യമാണ് അപ്പോൾ ക്രിസ്തു പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് ശത്രുക്കളെ സ്നേഹിക്കുവാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ അപ്പോൾ നിങ്ങൾ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും അപ്പം പിതാവ് സാക്ഷാൽ കൃഷ്ണനാണെന്ന് എനിക്കറിയാം പക്ഷേ അത് എങ്ങനെയാണെന്ന് എനിക്ക് ഈ ഗീതയെന്ന് പറ ഇപ്പം ഈ ജന്മം വന്നപ്പോൾ ഗീതയൊക്കെ ഞാൻ മറന്നുപോയി ഞാനൊരു അന്വേഷിയായിരുന്നു ദൈവത്തിൻ്റെ കൈവിടാതെ സത്യയുഗം മുതൽ ദൈവത്തെ പിന്തുടർന്ന് ഇതാണ് വന്നൊരിതാണ് ഒരിക്കലും ഞാൻ കൈവിട്ടതായിട്ട് ഓർമ്മയില്ല എല്ലാ യുഗങ്ങളും രാജാപദവിയിലും പല പല വേഷങ്ങൾ ഞാൻ കിട്ടിയിട്ടുണ്ട് ഈ ഉലകത്തിൻ്റെ എല്ലാ ഭാഗത്തിലും വന്നായിട്ട് എനിക്ക് ഭൂമിയെ എനിക്കൊരു ഏഴ് ഭൂഖണ്ഡങ്ങൾ അങ്ങനെ പോലും വേർതിരിച്ച് കാണാൻ എനിക്ക് പറ്റില്ല എല്ലാം ഒന്നായിട്ട് ഭൂമി ദൈവത്തിൻ്റെ പാത വീടാണ് ഒരു എഴുപത്തഞ്ച് ശതമാനം ജലം ഇരുപത്തഞ്ച് ശതമാനം ഭൂമി കരയേ ഉള്ളു അപ്പോൾ ഒരു പിന്നെ ഇപ്പം തന്നെ പിന്നെ കടൽ ചൂട് പിടിച്ച് നിൽക്കുകയാണ് എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ അതിൽ അടിച്ചു കൂടിയിട്ട് ഒരു നിമിഷം കൊണ്ട് ഈ ഭൂമി ഈ വെള്ളം റേസ് ചെയ്താൽ ഭൂമി അതിൻ്റെ ഇടയിലെ ടൈപ്പ് ഇപ്പോൾ കണ്ടില്ലേ അപ്പം മനുഷ്യർ പ്ലാസ്റ്റിക് ഉണ്ടാക്കി ഗുരുതരം പറഞ്ഞാൽ കൃഷി നമുക്ക് ഭക്ഷ്യയോഗമായ യോഗ്യമായ സാധനങ്ങളായിരുന്നു നമ്മൾ ഉണ്ടാക്കേണ്ട അപ്പോൾ നമ്മൾ റബ്ബർ വറ്റത് കുറച്ചത് എല്ലാം വെച്ച് എളുപ്പം പണം ഉണ്ടാക്കാനുള്ള കാര്യം ഉണ്ടാക്കി വെച്ച് ഇപ്പം നമ്മളത് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലായില്ലേ പ്ലാസ്റ്റിക് നമ്മൾ അലക്ഷ്യമായിട്ട് വരച്ചറിഞ്ഞ് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലായ മനുഷ്യൻ്റെ ജീവിതം അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മൾ ഈ ഭൂമിയെ എത്ര ശുദ്ധിയാക്കി നമ്മൾ ഉപയോഗിക്കണം ജലാശയങ്ങൾ ഇപ്പോൾ നമ്മൾ കുപ്പി വെള്ളത്തിൽ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കുപ്പി വെള്ളം മേടിച്ച് കുടിക്കുന്നത് ഇനി അങ്ങോട്ട് പോയാൽ നമ്മൾ കുളിക്കാനും കുടിക്കാനും ഈ കുപ്പി വെള്ളം മേടിക്കേണ്ടി വരും ഈ മഴ പെയ്യണ വെള്ളമെല്ലാം അത് കടലിലോട്ട് ഒഴിപ്പാണ് നമ്മളത് ഒന്നും ചെയ്യില്ല ഓരോ വർഷം വരുമ്പോഴും നമ്മളത് ഒഴുക്കി വിടണം അല്ലാണ്ട് നമ്മൾ ശേഖരിക്കാൻ തയ്യാറാകണില്ല അപ്പോൾ ഇപ്പോൾ പിന്നെ ജപ്പാൻ വെള്ളം കുടിവെള്ളം അതൊക്കെ ക്ലോറിൻ പലതരം മാലിന്യങ്ങൾ ചേർത്താനാണ് വെള്ളം വരണത് അതുപോലും നമുക്ക് കിട്ടാനില്ല അപ്പോൾ ജലത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇനി വരാനുള്ള യുദ്ധം ചിലപ്പോൾ ജലത്തിന് എന്ന് എനിക്ക് തോന്നണം എന്ന് വെച്ചാൽ ഭൂമി തന്നെ മരുഭൂമി ആയിക്കൊണ്ടിരിക്കുകയാണ് മരങ്ങളുണ്ടെങ്കിലല്ലേ അതിൻ്റെ വേരുകൾ വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്തുകയുള്ളു അപ്പം മരം ഒന്നുമില്ല മരമല്ല വെട്ടി നമ്മളെല്ലാം കോൺക്രീറ്റ് ഇട്ട് ഒരു തുള്ളി വെള്ളം അവിടെ താഴാതെ ഈ വെള്ളം എല്ലാം നമ്മൾ ഒഴുക്കി കളയുകയാണ് അപ്പം നമ്മുടെ ഞങ്ങളെ ഞങ്ങൾ കൊച്ചിക്കാരാണ് അമ്മ കൊച്ചിക്കാരാണ് കൊച്ചിയിലെന്ന് വെച്ചാൽ ഒരു സെൻറ്റിൽ രണ്ട് മൂന്ന് കെട്ടിടം കാണും രണ്ട് മൂന്ന് താമസം കാണും അപ്പോൾ അവിടെ കാണലായിട്ട് എല്ലാ വെള്ളം ഒഴുക്കി വെച്ച് ഒരു വെള്ളപ്പൊക്കം വന്നാൽ കൊച്ചി എനിക്ക് എനിക്കൊന്നു മുല്ലപ്പെരിയാറൊക്കെ പൊട്ടിയാണെങ്കിൽ കൊച്ചി നമ്മളൊന്നും കാണില്ലായിരിക്കും അപ്പോൾ നമ്മളെല്ലാം പോകും ഈ അണകളെല്ലാം കെട്ടി നിർത്തിയ വെള്ളം എല്ലാം പോകുമ്പോൾ ഒരു ഭൂമി ഏതാണ്ട് ഒരു നാശത്തിൻ്റെ വക്കീലും മനുഷ്യൻ്റെ സ്വാർത്ഥത ഉണ്ട് എന്നുവെച്ചാൽ ഭൂമാഫിയ പെണ്ണ് മാഫിയ ഇത് രണ്ടു വേണമല്ല മുംബൈയിലും പഴവങ്ങാടി വരെ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഇത് നടത്തുന്നത് ഇപ്പം ഈ സ്ത്രീകളെ സംരക്ഷിക്കേണ്ട പുരുഷന്മാർ ഇങ്ങനെ ചെയ്താൽ സ്ത്രീകൾ എവിടെ പോകാ സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് എല്ലാം പറയുന്നുണ്ട് പിന്നെ എല്ലാ മനസ്സമൂഹിതയിലെല്ലാം പറയുന്നുണ്ട് എങ്കിൽ സ്ത്രീയിൽ നിന്ന് ജനിക്കണ പുരുഷൻ എങ്ങനെ സ്ത്രീയെ പീഡിപ്പിക്കാൻ തോന്നുമെന്ന് അങ്ങനെ ചിന്തിക്കണം എൻ്റെ ചിന്തയല്ലേ പിന്നെ അസാധാരണമായ ചിന്തകളാണ് ചെറുതല്ലേ മേലെ മനുഷ്യരെ ചിന്തിക്കുന്ന ചിന്ത എന്ന് എൻ്റെലേക്കൊന്നുമില്ല എന്തുകൊണ്ടാണ് ഞാനിവിടെ ജനിച്ചത് എന്തുകൊണ്ടാണ് അവരെ ജനിച്ച ചോദ്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഈ ഡിവൈഡിൽ ഇരുന്നപ്പോഴാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങളങ്ങോട് ഒഴുകാൻ തുടങ്ങിയിട്ട് എനിക്ക് പിന്നെ നിക്ക് നിൽക്കള്ളിയില്ലാത്ത വെച്ചാൽ പിന്നെ മരുഭൂമി പൊട്ടി പഴകും പോലെയുള്ള ആണ് അത് നോളജ് സൈഡിലേക്കാണ് എല്ലാം ഫോക്കസ് ചെയ്യണത് ഞാൻ ഈ ആത്മ ഉദ്ദേശിച്ചതകൊന്നും ഈ ജന്മം പഠിച്ചിട്ടില്ല ദൈവദശക അറിയായിരുന്ന ആത്മ ഉദ്ദേശിച്ച ചതകം എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ തമിഴ് വേർഷനാണ് എന്നിലേക്ക് വരണത് അപ്പോൾ എനിക്ക് പിന്നെ തമിഴ് ഞാൻ അറിയില്ല അപ്പോൾ ഞാൻ ഡിവൈഡിൽ പോയപ്പോൾ തമിഴ് കൂട്ടായ്മ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ കമലേശ്വരത്ത് അപ്പോൾ അവിടെ ഇരുന്ന് തമിഴ് തോട്ടത്തിൽ രണ്ട് മൂന്ന് പിന്നെ തമിഴ് സ്ത്രീകളുണ്ടായിരുന്നു അവരുടെ കൂടെ ഇരുന്ന് പോയി പ്രാർത്ഥിക്കാൻ എനിക്ക് നല്ല അവരുടെ പറയണ ഭാഷയൊക്കെ മനസ്സിലാക്കാൻ പറ്റും എൻ്റെ കൊച്ചിനും മഞ്ഞപ്പിത്തം ഇതെല്ലാം വന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ അസുഖങ്ങളെല്ലാം വന്നിട്ട് മാറി ഈ ചേട്ടനും പിന്നെ ചിക്കൻ കുഞ്ഞിയും വന്നത് ഞാൻ പ്രാർത്ഥിച്ചെടുത്ത് മാറ്റി ഇത് അവർക്കൊക്കെ പ്രാർത്ഥിച്ചാൽ മാറും രണ്ടാമത്തെ ചേട്ടന് മെൻജറ്റിസ് വന്ന് ഡിവൈഡിൽ കൊണ്ടുപോയി മാറി കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് ഞാൻ ചേട്ടൻ എടുത്ത് പറഞ്ഞ ചേട്ടാ നമുക്ക് രാഷ്ട്രീയം വേണ്ട രാഷ്ട്രീയം നമുക്ക് നല്ലതല്ല നല്ലതല്ലെന്നല്ല പറഞ്ഞ രാഷ്ട്രത്തെ സേവിക്കാനാണ് രാഷ്ട്രീയം അല്ലാണ്ട് നമ്മളൊരു കുറേ സംഘടനകൾ ഉണ്ടാക്കി തമ്മിൽ തല്ലാനല്ല പിന്നെ ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് എനിക്കിഷ്ടമുള്ള വിഷയമായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സേവനത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എന്ത് ഡെവലപ്മെൻറ്റ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ രാഷ്ട്രീയം ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണം ഉണ്ടാക്കാനല്ല നമ്മുടേതായ അറിവും ബുദ്ധിയും ഈ രാഷ്ട്ര നിർമ്മാണത്തിന് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരിലേക്കും ഒരു വലിയ ഞാൻ എക്കണോമിക്സും പഠിച്ചത് അപ്പോൾ എക്കണോമിക്സിലൂടെ നമ്മൾ പോകുമ്പോൾ സാമ്പത്തികമായിട്ട് ഈ അസമത്വങ്ങളില്ലാതെ എങ്ങനെ പോകാം നമുക്ക് ഒന്ന് ആദ്യം ചെയ്യേണ്ടത് എന്ത് കെട്ടിടം വന്ന് പണിയാണ് അവർ അടിത്തറ പിന്നെ ഉറപ്പുള്ളതല്ലെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞപോലെ പിന്നെ ചെളിയിൽ കെട്ടിയ ഘട്ടറം പോലെയാണ് നമ്മളെ ഓരോ മനുഷ്യർ പാറമേൽ പള്ളിപ്പണിയാണ് പാറമേൽ പള്ളിപ്പണിയാണെന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ആശയങ്ങൾ അത് ഏതു ഗുരുവായിക്കോട്ടെ ആ ആശയങ്ങൾ നടപ്പാം പക്ഷേ അതിനൊരു മതവത്കരിക്കുകയായിരിക്കും എന്ന് വെച്ചാൽ ദൈവം ഒന്നേ ഉള്ളൂ ദൈവ സമുദ്രമാണ് സമുദ്രത്തിലെ കുളങ്ങളാണ് ഈ മത മതങ്ങളെങ്കിൽ ഗുരുദേവൻ വന്നത് ഈ കുളങ്ങളിൽ കിടങ്ങുന്ന മനുഷ്യൻ ദുഷിച്ചപ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവനെ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചതെന്ന് ഞാൻ എൻ്റെ ചെറിയ ബുദ്ധിയിൽ ഞാൻ വിശ്വസിക്കുകയാണ് ഇല്ലെങ്കിൽ ഗുരുദേവൻ ആരെയും കുറ്റപ്പെടുത്തില്ല യേശു ക്രിസ്തു പറഞ്ഞ പോലെ ഗുരുദേവനെ മാത്രം ആരെയും കുറ്റപ്പെടുത്തിയായിട്ട് കണ്ടിട്ടില്ല ബാക്കി എല്ലാവരും ആചാര്യന്മാരൊക്കെ പലരെയും പലരെയും തള്ളി പറഞ്ഞിട്ടുണ്ട് ഗുരുദേവൻ ആരെയും കുറ്റപ്പെടുത്തി കണ്ടിട്ടില്ല ഗുരുദേവൻ അങ്ങോട്ട് ഗുരുദേവൻ പറഞ്ഞു ആ കുളത്തിലെ വെള്ളം കുടിച്ചപ്പോൾ കൊള്ളാം ഇച്ചിരി കൂടി അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറി അങ്ങനെ ഞാൻ ഈ പല ആചാര്യന്മാരുടെ കൂടെ നടന്ന ഒരാളാണ് അവരൊക്കെ വെള്ളം കുറവുണ്ടായിട്ടില്ല അപ്പം അവരിലൊക്കെ കിട്ടാത്തൊരു നോളജി ഗുരുജിയിൽ കിട്ടേണ്ട ഈ ബൊമ്മ കൊലു എന്ന ആശയത്തിലൂടെ കിട്ടുന്നുണ്ട് ഇത് ശ്രീനാരായണ ഗുരുദേവന്റെ അതേ കൺസെപ്റ്റ് തന്നെ ഇവിടെ പിന്നെ ഗുരു കണ്ണാടി പ്രതിഷ്ഠിച്ച് ഞാൻ കണ്ണാടിയാണെന്ന് വെച്ചാൽ ഗുരു അതെല്ലാം നിർത്തിവെച്ച് കാണിച്ചു തന്നു ഇതാണ് ഉണ്ടായത് അപ്പോൾ മനുഷ്യരും ജീവജാലങ്ങളും ഒത്തു എങ്ങനെ പ്രകൃതിക്ക് അനുയോജ്യമായി നമുക്കെങ്ങനെ ജീവിക്കാം ഒരു പക്ഷികൾ മൃഗങ്ങൾ എല്ലാം നമ്മുടെ ചുറ്റുമില്ല എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം പൂന്താനം പാടിയ പോലെ ഇനി നമ്മൾ പക്ഷികളായിട്ട് ആ മൃഗങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഗതി എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ട് ഈ മനുഷ്യരുടെ ഇടയിൽ വന്നു വിട്ടു അപ്പം ഈ മനുഷ്യരിൽ മനുഷ്യത്വം വരാതെ നമ്മൾ വരച്ച് പോവുകയാണെങ്കിൽ പിന്നെ ചട്ടമ്പീതസ്വാമികൾ പിതൃ ഇത് പിന്നെ പിന്നെ സദ്യ നടത്തി അപ്പം എല്ലാം പിതൃക്കളെന്ന് ആയുക്കളായിട്ടാണ് നടന്നത് അപ്പോൾ സ്വാമി ളെ എല്ലാവരും കുറ്റം പറഞ്ഞത് ഏ പിന്നെ പിതൃക്കളെയൊക്കെ നായ്ക്കളാക്കി പറ്റിയത് ഇനിയും വരാൻ പേടങ്ങനെ തന്നെയാണ് ഇനിയും തന്നെയല്ല ഈ ആത്മീതയിൽ മത്സരിക്കണവരൊക്കെ എല്ലാം നായ്ക്കളായിട്ട് വരാനാണ് സാധ്യത എന്ന് വെച്ചാൽ ആത്മീയതയിലെത്തിയാൽ പിന്നെ മത്സരം ഉണ്ടോ ആത്മാവ് സത്യമല്ലേ ഒന്നല്ലേ സൂര്യനൊന്നേ ഉള്ളു ആ സൂര്യനും കിരണങ്ങളാണെങ്കിൽ നമുക്ക് മത്സരിക്കേണ്ട കാര്യമില്ല പരസ്പരം നമുക്ക് അറിവ് പങ്കുവെക്കാം യാക്കോബിൻ്റെ ലേഖനങ്ങളിൽ ഞാൻ വായിച്ചിരിക്കണ എനിക്ക് പിന്നെ ഗീത ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗീത എനിക്ക് ഒന്നും അറിയാൻ പാടില്ല കുറച്ചൊക്കെ എങ്കിലും അത് ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങളിൽ ഒരുവൻ സത്യത്തിൽ നിന്ന് വ്യതിചരിക്കുകയും വേറെ ഒരുവൻ അവനെ നേർവഴിക്ക് കൊണ്ടുവരികയും ചെയ്താൽ പാവിയെ തെറ്റായ മാർഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ തന്നെ നിരവധിയായ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു മോചിപ്പിക്കപ്പെടുന്നുവെന്ന് ഇതിനാൽ നീ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു തെറ്റുണ്ടെങ്കിൽ മറ്റവൻ തെറ്റിൽ പോകുമ്പോൾ അവനെ തെറ്റു എന്റെ തെറ്റ് തന്നെ മാറ്റപ്പെടുമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഗീതയിൽ ഇത് തന്നെ വരണം നമ്മൾ പിന്നെ സത്യ അസത്യം രണ്ടും കലർന്നിരിക്കണേ സത്യം അസത്യം വിട്ടിട്ടേ നമുക്ക് ആത്മാവിലേക്ക് ഇതാണ് നേശക്രിസ്തുവിന്റെ കുരിശിന്റെ രഹസ്യം അത് തന്നെയാണ് അപ്പൊ അപ്പുറത്ത് നല്ല കള്ളാനും ചീത്ത കള്ളാനും ഉണ്ട് നടക്കുന്ന പിന്നെ പൂർണ്ണമായിട്ടുള്ളതും ഉണ്ട് അതും സത്വ ഗുണവും വിടാതെ നമുക്ക് ദശമി ദിവസം നമ്മൾ രൂപാതീതമായ ഗുണാതീതമായ ആത്മാവിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല അപ്പോൾ ത്രിഗുണങ്ങളുടെ മൾട്ടിപ്പിളാണ് ഒമ്പത് ഗുണങ്ങൾ ഈ ഒമ്പത് ഗുണങ്ങൾ തന്നെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളായിട്ട് വരുന്നത് അതിൻ്റെ തന്നെ നാല് നാല് നാനാമത്തെ ലഹത്വം വരുമ്പോൾ അത് പന്ത്രണ്ട് രാശികളായിട്ട് വരും നവഗ്രഹങ്ങളായിട്ട് ഇതെല്ലാം ഒരു സയൻസ് സ്പിരിച്വൽ സയൻസിൻ്റെ ഇതാണ് എനിക്കിപ്പോൾ ഇതിങ്ങനെ പറയണമെങ്കിൽ പിന്നെ ഓരോരുത്തരും സംശയം ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞുകൊടുക്കുക എന്നല്ലാണ്ട് ഇത് എവിടെ തുടങ്ങണമെന്നൊന്നും എനിക്കറിയാൻ അത്രയവിടെ എൻ്റെ തലക്കകത്തായിട്ട് ഒഴുക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ അത് സംശയം ചോദിക്കുന്നവർക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെ പറയാൻ അറിയില്ല അത് ഞാൻ ഉള്ള കാര്യം പറയാം പുസ്തകങ്ങൾ എഴുതാനോ അങ്ങനെ പ്രചരിപ്പിക്കാനോ അതിൻ്റെ ഒന്നും ആഗ്രഹം എനിക്കില്ല എൻ്റെ ഇടയ്ക്ക് വരുന്നവരെ ഒന്ന് ചിരിപ്പിച്ചു വിടുക അതാണ് എനിക്ക് ഒരു കാര്യം നമുക്ക് ചിരിപ്പിക്കാൻ കഴിയുക ചാർലി ചാപ്പളിനെ പോലെ ഒന്ന് ചിരിപ്പിച്ച് എന്ന് വെച്ചാൽ കരയുമ്പോഴും നമ്മൾ മഴയത്ത് ഇറങ്ങി നിൽക്കുക നമ്മുടെ കണ്ണീലാരും കാണൂല്ലല്ലോ അപ്പം നമ്മൾ കരയുക അകത്ത് കരയുമ്പോഴും പുറത്തുള്ളവരെ നമുക്ക് ചിരിപ്പിക്കാൻ കഴിയുക എനിക്ക് കരച്ചിലൊന്നും ഇല്ല കേട്ടോ ജാർ പറഞ്ഞാലും എനിക്ക് കരയേണ്ടി ഒന്നും വന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എനിക്ക് കരയുക എനിക്ക് വേണ്ടിയിട്ടൊന്നും എനിക്കൊന്നും ആവശ്യങ്ങളില്ലായിരുന്നു എന്ന് വെച്ചാൽ കുടിച്ചാലും കുടിച്ചില്ലേലും എനിക്കൊരുപോലെയാണ് കിട്ടിയാലും കിട്ടില്ലല്ലോ ഒരുപോലെയാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ കല്ല് പെൻസിൽ എൻ്റെ പെൻസിൽ എത്ര കഷ്ണങ്ങളായിട്ട് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുക അപ്പോൾ ഇല്ലാത്തവർക്ക് എനിക്ക് മുഴുവൻ പെൻസിലു കൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല അത് പൊടിപ്പൊടിയായിട്ട് എല്ലാവർക്കും കൊടുക്കും അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ആവുമല്ലോ അങ്ങനെ കൊടുത്തിരുന്ന ഒരാളാണ് നമ്മൾ ചോറ് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഓരോരുള്ള ചോറ് നമ്മൾ അഞ്ച് പേര് ചേർന്ന് ഓരോരുത്തർക്കായിട്ട് കൊടുക്കും അങ്ങനെ നമ്മളെന്നും പങ്ക് വച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ എനിക്ക് പിന്നെ എനിക്കായിട്ട് സ്വർത്തായിട്ട് എനിക്കൊന്നും വേണമെന്ന് ഈ നിമിഷം വരെ എനിക്ക് ആഗ്രഹമില്ല ഭൗതികമായാലും ആത്മീയമായാലും നമ്മൾ അറിവ് പങ്കുവെച്ച് വെക്കുമ്പോൾ നമ്മളത് വർദ്ധിപ്പിക്കും ഇല്ലെങ്കിൽ നമ്മളത് കുറഞ്ഞു പോകാം ഇരുമ്പും ധനവും ഇരിക്കാൻ കേടും വിദ്യാധാനം സർവ്വധന പ്രധാന വിദ്യ ഉപയോഗിക്കാതെ വരുമ്പോൾ തീരുമ്പ് പിടിച്ചു പോകും നമ്മൾ പകർന്നുകൂടെ കണ്ടു വരുമ്പോൾ പണ്ടൊക്കെ ആചാര്യന്മാർ പലതും അറിയാന്ന് പല വിദ്യകളും അവർ നിഗൂഢമായിട്ട് അവരുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മാത്രം ഭക്ഷിച്ചിട്ടും കാമത്തി കളഞ്ഞിട്ടും പോയിട്ടുള്ളവരാണ് എനിക്കറിയാം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഒരു ബന്ധുവാണ് ഞാൻ ആയുർവേദത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ അച്ഛനെയും പിന്നെ അമ്പലക്കാട്ട് കയറിയ അച്ഛനെന്നാണ് നമ്മൾ പറയുന്നത് ആ അച്ഛനും ഇങ്ങനെ ഈ മുടിയിൽ മെലാനിൻ എന്ന ഇതിൻ്റെ അളവ് ചെറുതിലേ കുറയുമ്പോഴത്തേക്കും നമുക്ക് മുടി ചെറുതിലെ തിരക്കണം എനിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോലെ എൻ്റെ മുടി തിരക്കണാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഒരു എണ്ണ കാച്ചി നമുക്ക് തരുമായിരുന്നു അപ്പോൾ ആ മുടി എല്ലാം ഒന്ന് വർക്ക് പക്ഷെ അങ്ങനെ എൻ്റെ കൂട്ട് നമുക്ക് ആർക്കും പറഞ്ഞു തന്നില്ല അങ്ങനെ പോവുകയും ചെയ്തു ആർക്കും ആ കൂട്ട് അറിയാൻ പറ്റില്ല അങ്ങനെ വൈദ്യന്മാർ താളിയോ ഗ്രന്ഥങ്ങൾ പല പല അറിവുകളും ആയുർവേദത്തിലുണ്ടായിരുന്നു ആ അറിവുകളെല്ലാം മറഞ്ഞുപോയി ഇപ്പം മോ ഈ പടിഞ്ഞാറ് നോക്കിയാളാക്കി തീർന്നു പടിഞ്ഞാറ് വിദേശീയരെ നോക്കി അപ്പോൾ അവർ പിന്നെ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടാൽ തന്നെയാണെന്ന് അറിയുക നമ്മുടെ ഇന്ത്യക്ക് അങ്ങനത്തെ വസ്ത്രം ശരിക്കും ആവശ്യമില്ല നമുക്ക് കോട്ടൺ വസ്ത്രങ്ങൾ മതി അപ്പോൾ അവിടെ തണുപ്പുള്ള രാജ്യങ്ങളിൽ പോയപ്പോൾ പാൻറ്റും കോട്ടൺ ടൈയും ശ്വാസം മുട്ടുന്ന സാധനമേ അളവൊക്കെ പറ്റുള്ളൂ വസ്ത്രധാരണം നമ്മുടെ കംഫർട്ട് നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടായിരിക്കണം അസ്വസ്ഥത ഉണ്ടാക്കുന്ന വസ്ത്രം ധരിച്ച് എത്ര നേരം നമുക്ക് നിൽക്കാൻ പറ്റും അപ്പോൾ ഇന്നിപ്പം ഈ മാനേജ്മെൻ്റ് ട്രെയിനിങ്ങും എല്ലാം അങ്ങനെയാണ് ഞാൻ കുറ്റം പറഞ്ഞു ഞാൻ വാച്ചുകയാണ് ഞാൻ ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് വാച്ചുകയാണ് എന്താണ് ഈ വേഷത്തിൻ്റെ വേഷം കട്ടിൻ്റെ ഇടയിൽ മനുഷ്യൻ്റെ ജീവിതം എന്താണെന്ന് ചിന്തിക്കുകയാണ് നേടിയാലും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങൾക്ക് പിന്നെ പങ്കുവെച്ച് കൊടുക്കാൻ പറ്റിയ ആഹാരം പാഴായിക്ക് കൊണ്ടി കളയരുത് പാക്കാരാർ പോലും ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഒരു സൂചിയൊന്നുമില്ല എടുത്ത് വെച്ചാൽ തറയിൽ പോണ പിന്നെ ചോറ് പിന്നെ സൂചിയെന്നൂല് കൊണ്ട് കുത്തിയെടുക്കുമായിരുന്നു ഇന്നങ്ങനെയല്ല ഇന്ന് നമ്മൾ സദ്യകളൊക്കെ നടത്തി എന്തുമാത്രം ഭക്ഷണമാണ് കൊണ്ടുപോയി തട്ടിക്കളയാണ് ഒരു വറ്റ് കിട്ടാതെ എത്രയോ കുട്ടികൾ കരഞ്ഞിട്ടുണ്ട് പലരീ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട് കിട്ടുക കളിക്കുക ഇങ്ങനെ വസ്ത്രം ഇല്ലാത്തവരെ അപ്പം ഞാൻ ചോദിച്ചു ഈ ഫോട്ടോ ഇട്ട് പിടിച്ചു കിട്ടണ നേരത്ത് നിങ്ങൾക്കൊരു വസ്ത്രം വർക്ക് കൊടുത്തുവിടെ എന്തിനാണ് അവരെ ഇങ്ങനെ ആക്ഷേപിക്കണം ആ കുഞ്ഞുങ്ങളെന് അവരെന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കും നിങ്ങൾക്ക് ഇത്രയും അപ്പോൾ ഇന്ന് അമ്മ ചെത്തുകിടന്നാലും ഫോട്ടോ എടുത്ത് അമ്മത്തുമ്പോൾ വേണ്ട ചെയ്യാ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണമെന്ന് എല്ലാവർക്കും എനിക്ക് അങ്ങനത്തെ ഒന്നും പോസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല ഇത്രയെങ്കിലും എന്നെ പഠിച്ച് തന്ന എൻ്റെ ഗുരുവാണ് എനിക്ക് ഫേസ്ബുക്കിൽ ഞാൻ കയറാൻ ഈ ഗുരുവിനെ അങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയാൻ ഞാൻ ഫേസ്ബുക്കിൽ നോക്കി എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് നമ്മൾ ഡിവൈലിൽ ധ്യാനം കൂടിയൊരു ബീന എന്ന് പറഞ്ഞ് അവളൊരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ് കാസർഗോഡാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ആർക്കെങ്കിലും ഞാനിത് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് അവളൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞവള് കല്യൂരാണ് വീട് നമ്മൾ ഒരുപാട് വീട്ടിൽ ഈ ആത്മഹത്യ ചെയ്യണവരുടെ വീട്ടിൽ ആഹാരവും സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ പോയിരുന്നു അവരാശ്വസിപ്പിക്കാനും അവരെ താമസിപ്പിക്കാനൊക്കെ ആകാശപ്പറവെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അവർക്ക് ഒരു സംഘടന ഉണ്ടായിരുന്നു അതിലെല്ലാ ജാതി മതക്കാരും ഉണ്ടായിരുന്നു നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ പത്ത് വർഷമായി എൻ്റെ ഭർത്താവ് ആക്സിഡൻറ്റ് മരിച്ചതിന് ശേഷം എനിക്ക് അതിനൊന്നും പറ്റിയിട്ടില്ല എൻ്റെ പ്രായമായ അമ്മയായിട്ട് എനിക്ക് എങ്ങും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം ഞാനിപ്പോൾ ഈ വന്ന ഡിവൈനിലൊക്കെ ഞങ്ങൾ ഒരു മാസമൊക്കെ താമസിച്ച് ധ്യാനം കൂടിയിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് ഞങ്ങൾ ശാന്തിഗിരിയില് പിന്നെ ആർട്ട് ഓഫ് ലിവിങ് അങ്ങനെ എല്ലാവരിലൂടെ വന്നതാണ് അവരിൽ നിന്നൊക്കെ നന്മ ഞാൻ എടുത്തിട്ടുണ്ട് അവർ ഒന്ന് കുറവ് പറയാമൊന്നുമില്ല ഞാൻ ചോദിച്ചെടുത്തോളം അറിവ് അവരെനിക്ക് തന്നിട്ടുണ്ട് അതിലുപരി അറിവ് ഇവിടെ നിൽക്കണം കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ അവർക്കൊന്നും കുഴപ്പമുണ്ടായിട്ടല്ല അവർക്ക് ആർക്കും കുഴപ്പമില്ല എല്ലാ ഗുരുക്കന്മാരും നല്ലവർ തന്നെയാണ് അവർക്ക് പിന്നെ ശിഷ്യൻ ചോദ്യം ഒരു ശിഷ്യൻ ശിഷ്യനുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുള്ളൂ എന്തുകൊണ്ടെങ്കിലും സംഭവിക്കുന്നു അപ്പം ശിഷ്യൻ്റെ ചോദ്യത്തിന് ഗീത തന്നെ ഗുരു ശിഷ്യ സംവാദമാണ് എല്ലാ പിന്നെ വേദങ്ങളും എല്ലാ ഗുരു ശിഷ്യ സംവാദമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ രാമായണാണെങ്കിലും മഹാദേവനും പാർവതിയായിട്ടുള്ള ആയിട്ടുള്ള പിന്നെ ഇതാണ് ചോദ്യോത്തരം അതാണ് അപ്പോൾ എല്ലാം ഗുരു ശിഷ്യന്മാർ അപ്പം ഗുരു ശിഷ്യന്മാർ ഗുരുവും ശിഷ്യനും രണ്ടല്ല ഒരു ഗുരുവിൻ്റെ കൂടെ നിന്ന് ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഈ ഗുരുപ്രസാദ് എന്ന് ചെന്നിച്ചാലൊരു ഗുരുവിൻ്റെ ഒന്നും തോന്നില്ല അങ്ങനെ നമുക്ക് ചായം വെച്ചാൽ എല്ലാം വെച്ചാൽ ഗുരുവെന്നൊരു വേഷമൊന്നുമില്ല നമ്മുടെ കൂടെ എല്ലാ ജോലിയും നമുക്ക് ചെയ്തു തരും നമുക്ക് വിഷമം തോന്നും ഗുരുവിനെ കൊണ്ട് ഇത്രയും പണിയെടുപ്പിക്കുമ്പോൾ വീട്ടിൽ വന്നാലും അപ്പം എല്ലാം വെച്ച് എല്ലാം തന്നെ ഒരു ഗുരു ഞാനിങ്ങനെ ഒരു ഗുരുക്കന്മാരെ പറ്റില്ല എല്ലാ ഗുരുക്കന്മാരുടെയും കൂടെ എക്സ്പെർട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അവരെ അവരെടുക്കേണ്ടി എത്താൻ പറ്റില്ല ഞാൻ ചാന്തിഗിരിയിലും എല്ലായിടത്തും പോയി അവരുടെ അടുത്തൊക്കെ വന്ന് പോയി ഒന്നും മിണ്ടാനൊന്നും അവരൊരു അവസരം തന്നിട്ടില്ല അപ്പോൾ പറ്റിയിട്ടില്ല ഈ ഗുരുജിയുടെ അടുക്കെ വന്നപ്പോൾ എൻ്റെ എല്ലാ സംശയങ്ങളും ചോദിക്കേണ്ടി വന്നില്ല നേരത്തെ ഉള്ളിലുള്ളതെന്ന് വെച്ചാൽ ചുരുളഴിഞ്ഞ് വീണ പോലെ അങ്ങട്ട് ഞാൻ പറഞ്ഞില്ലേ ചുരുളിഞ്ഞ് പിന്നെ ബൈബിളൊരുണ്ട് പുക ചുരുളുപോലെ ഞാനങ്ങനെ അടന്ന് വരണമെന്ന് പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ അത് സംഭവിക്കുകയാണ് ചെയ്തത് അപ്പം ഞാൻ ഈ വേദങ്ങളെയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു വേദാന്തം പഠിക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ വേദാന്തം പഠിക്കാതെ ഗുരു എന്റെ വേദാന്തത്തിൽ എത്തിച്ചു ഈ ഭൂമിയിൽ ഒന്നും ശാശ്വതമല്ല എന്ത് പഠിച്ചാലും എന്ത് പഠിച്ചില്ലേലും നമ്മുടെ സമയം കഴിയുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് ഈ ശരീരം കളഞ്ഞിട്ട് പോകേണ്ടി വരും ഈ പിന്നെ എന്താ പറഞ്ഞാൽ പഞ്ചവർണക്കിളി ഞാൻ പറഞ്ഞല്ലേ വെന്തുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെയാണ് എത്ര പിന്നെ സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും നമ്മൾ എത്ര വില കൂടിയ വസ്ത്രം എന്നാണിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശിവം പോയാലേ ശ്വാസം മാത്രമേ സത്യമുള്ളൂ അപ്പോൾ ശ്വാസത്തിൽ ഞാൻ എന്ന് ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ഞാനൊരു ഏതാണ്ട് ഞാൻ പറഞ്ഞു യുക്തിവാദീന മെട്ടിലാണ് ഞാൻ അന്വേഷിച്ചു തുടങ്ങിയത് ശ്വാസം മാത്രമേ സത്യമുള്ളൂ അപ്പോൾ എല്ലാവരിലും ശ്വാസം ജീവജാലങ്ങളും എല്ലാം ശ്വാസം ഒരുപോലെ പിന്നെ എന്താ ഇങ്ങനെ പല പല നട്ടുകളിലാകാൻ അങ്ങനെ ഒരു അന്വേഷണമാണ് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പലതരത്തിലുള്ള ആശ്രമങ്ങൾ പലതരത്തിലുള്ള അമ്പലങ്ങൾ പലതരത്തിലുള്ള പള്ളികൾ തന്നെ പല അതിൽ തന്നെ പല മതങ്ങൾ വയലാർ പാടിയ പോലെ ഞാനും വയലാർ കയർ ഞാൻ പറഞ്ഞേ ഈശ്വരനെ നമ്മുടെ ഇഷ്ടത്തിലുണ്ടാക്കിയിട്ട് ഈശ്വരനെ അതാ ഇതാ താ ഇതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഈശ്വരനെ നമ്മുടെ കൂടെ നിൽക്കുമോ ഈശ്വരൻ പറഞ്ഞോളൂ ഓടി എപ്പോൾ ഓടിയെന്ന് കേട്ടാൽ മതി എന്നുവച്ചാൽ മേടിച്ച് മേടിച്ച് വെച്ചിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾക്കൊരു അതിരില്ല അപ്പം പക്ഷേ ഈശ്വരൻ അതിരുകളില്ലാത്ത സ്നേഹമാണ് അതിർത്തിയില്ലാത്ത സ്നേഹമാണ് ഒരു കണ്ടീഷനും ഇല്ല ദൈവത്തിനൊരു കണ്ടീഷനും ഇല്ല നമ്മളാണ് അത് അരുതേ 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 കുട്ടികളെ ചെറുതല്ലേ അരുതേ എന്ന് പറയുമ്പോൾ അരുതെന്ന് പറഞ്ഞാൽ പിള്ളേർ അത് ചെയ്യാൻ ശ്രമിക്കും നമുക്കിപ്പോൾ ശിശുക്കളുടെ പനശ്വാസം എന്ത് ചെയ്യരുതോ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്തിരിക്കും അപ്പോൾ അവരെ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് ആകർഷിച്ച് വേറെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുക അങ്ങനെ പല ക്ലാസ്സുകളും എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കുട്ടികളുടെ വേദിയിൽ വരുമ്പോൾ അവർക്ക് വരാം ഇപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ളൊരു തത്വമാണ് പറയണത് നമ്മൾ കൂടുമ്പോൾ ഇമ്പമുള്ളൊരു കുടുംബം നമുക്കുണ്ടാകണം എങ്കിൽ ഈ ഈശ്വരൻ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ കുടി കൊള്ളുന്ന സത്യം നമ്മൾ തിരിച്ചറിയണം അപ്പോൾ കൂടുമ്പോൾ ഇമ്പം ഇല്ലാത്ത കുടുംബങ്ങൾ എന്തുകൊണ്ടായില്ലാതെ ആരാധനാലയങ്ങളുടെ ബാഹുല്യം പാർട്ടികളുടെ ബാഹുല്യം എല്ലാവരും പങ്കുവെച്ചെടുത്ത് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നാല് പേരുണ്ടെങ്കിൽ എട്ട് തട്ടിലുള്ളവരായിരിക്കും അവർ ഒരു പദത്തിലായിരിക്കും ഒരു പിന്നെ പാർട്ടിയിലായിരിക്കും അങ്ങനെ വീട്ടിൽ കൂടാൻ പറ്റണില്ല പിന്നെ വെജിറ്റബിൾ ഇഷ്ടമുള്ളവരുണ്ട് പിന്നെ വെജിറ്റബിളും നോൺ വെജും മിക്സഡായിട്ട് ഇഷ്ടമുള്ളവരുണ്ട് ഇതിങ്ങനെ ഓരോ ഫുഡ് അങ്ങനെ തന്നെ പോലും നമ്മളിൽ വ്യത്യസ്തയാണ് എങ്കിലും അവിടെ ഒരു അമ്മയുണ്ടെങ്കിൽ അമ്മയാണ് എല്ലാത്തിനും കാരണം എന്ന് എനിക്ക് വെളിപാടും അമ്മയാണ് കാരണം സകലതിനും കാരണം അമ്മയാണ് വെച്ചാൽ ആ ദാപരത്തിൽ ആ ഇരുമ്പുണ്ടാകാൻ ഇരുമ്പലൊക്കെ പ്രസവിക്കാൻ രാഗി വിട്ടിട്ട് അപ്പോൾ കാരണങ്ങൾ അതിലേക്കാഴ്ച ഞാൻ നൽകണില്ല അപ്പോൾ നമ്മൾ ക്രിസ്തു പറഞ്ഞപോലെ ഒന്ന് ഉടച്ച് മൂന്നാം നാൾ നമ്മൾ വേറെ ഒന്ന് പണിയാണ് എന്നുവെച്ചാൽ ഈ പിന്നെ മൂന്ന് തത്വങ്ങളിലൂടെ ലക്ഷ്മിയും ദുർഗയും സരസ്വതി നമ്മൾ മൂന്ന് മൂന്ന് അടച്ച് കളഞ്ഞിട്ട് നമ്മൾ നാലാമത്തെ തട്ടിലോട്ട് കയറിയാണ് അപ്പോൾ ബ്രഹ്മതത്വത്തിലേക്ക് നാൻ മുഖൻ നാനാത്വത്തിലേകത്വം എല്ലാ വെച്ചാൽ അവിടെ നമുക്ക് നാല് തട്ടിലൂടെ എല്ലാ മനുഷ്യർക്കും ശൂദ്രൻ വൈശ്യൻ ക്ഷത്രിയൻ ബ്രാഹ്മണൻ ഈ നാല് തട്ടിലൂടെ ആത്മീയതയിലൂടെ പോണ എല്ലാവർക്കും കടന്നു പോണ്ടി വരും അല്ലാതെ ആരും അറിഞ്ഞേണ്ടവരാരും വരും ഇല്ല അറിഞ്ഞവരാരും ഭൂമിയിൽ നിൽക്കില്ല അവർ വാരത്തിൻ്റെ വീട്ടിൽ ബുദ്ധൻ്റെ പോലെ അല്ലെങ്കിൽ രമണവർഷിയുടെയൊക്കെ പോലെ അവർ പോയിരിക്കും എനിക്ക് അതുപോലെ തന്നെ ഇരിക്കാനുള്ള അറിവില്ല എനിക്കൊരു കർമ്മം തന്ന് ആയുർവേദത്തിലാണ് ഒരു കർമ്മം തന്നത് എനിക്കൊരു കുടുംബം തന്ന് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം എൻ്റെ കുടുംബം എല്ലാവരുമായിട്ട് എനിക്ക് മിങ്കിൾ ചെയ്യേണ്ടി വരുന്നു അപ്പോൾ അവരുടേതായ പല പ്രശ്നങ്ങളിലൂടെ എനിക്ക് കടന്നുകൊണ്ട് പോകേണ്ടി വരുന്നു പക്ഷേ എനിക്ക് ആരെങ്കിലും ഒട്ടിപ്പോകേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നില്ല എല്ലാവർക്കും സ്നേഹം സ്നേഹത്തിൻ്റെ ഇംബാലൻസ് എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ അസന്തുലിതാവസ്ഥയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് ഒരാൾക്ക് ഇത് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ രണ്ട് മക്കളുണ്ടെങ്കിൽ ഒരാൾ ചിലപ്പോൾ ഇച്ചിരി വീക്കായിരിക്കും അയലടിച്ച സ്നേഹം കാണിച്ചാൽ ഇച്ചിരി എല്ലാം തന്നെ കൊച്ചിരി എസ് വരും അപ്പം കണ്ട അമ്മയ്ക്ക് അവനോടാണ് ഇഷ്ടം അല്ല അമ്മയ്ക്ക് ചേട്ടൻ ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എവിടെ നോക്കിയാലും ഇങ്ങനെ ഒരു ചെറിയ ചെന്ന പിന്നെ എല്ലാ വിട്ടിട്ടുണ്ട് ഇല്ലാത്ത ഒരിടവും ഇല്ല പൂർണ്ണതയുള്ള ഒരിടവും നാം കണ്ടിട്ടില്ല അത് ആത്മീയതയിലും ഭൗതികതയിലും ഒരുപോലെയുണ്ട് അപ്പം നമ്മൾക്ക് ഒന്നാകാൻ ഒരു ഒന്ന് വേണം ആ ഒന്ന് ആത്മതത്വമാണ് ഒന്ന് ഒന്ന് പിന്നെ ഒന്നാകാൻ ഒന്ന് വേണം അപ്പോൾ ഒന്നിനെ അറിഞ്ഞാൽ ഒന്നിൽ നിന്ന് ഒരുപോലെ എല്ലാത്തിലേക്കും വ്യാപിക്കുന്നതാണ് അൽബിയത ഓസ്മോസിസ് പോലെ വെള്ളത്തിൻ്റെ ഘടനമല്ല വെള്ളം എല്ലാ പാത്രത്തിന്റെ തട്ടിട്ടുണ്ടെങ്കിൽ ജലനിരപ്പ് അപ്പോൾ ഒരേ നിരപ്പിലായിരിക്കും അപ്പോൾ ജലതത്വമാണ് നമുക്കവിടെ വരുന്നത് അപ്പം ആകാശം ആകാശം ഒന്നേ ഉള്ളു ആകാശം ഇല്ലാതെ നമുക്ക് സ്ഥിതി സ്പേസ് വേണം നമ്മൾ ജീവിച്ചിരുന്നാലും സ്പേസിലാണ് എല്ലാം നില സ്പേസ് ഇല്ലാതെ ആർക്കും നിലനിൽക്കാൻ പറ്റില്ല അപ്പോൾ ഗുരുജിയുടെ ആ തത്വമൊക്കെ ഇതൊക്കെയാണ് ഇത് ഗുരുജിക്ക് അറിയാം എനിക്ക് ഇത്രയൊന്നും പറയാൻ അറിയാൻ പാടില്ല എങ്കിലും ഞാൻ ഞാനീ മണ്ടത്തരാ എനിക്കൊന്നും അറിയാൻ പെടാത്തോണ്ട് ഞാൻ പറയുകയാണ് എന്തെങ്കിലും അറിയാമെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ല എനിക്കാ പറഞ്ഞാൽ എപ്പോൾ ഓടിക്കളച്ചാൽ ഒന്നും എനിക്കറിയില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ അറിവ് എനിക്കൊന്നും അറിയില്ല പക്ഷേ എന്നിലൊന്നുണ്ട് എനിക്ക് സ്നേഹമുണ്ട് എല്ലാവരോടും ഒരുപോലെ സ്നേഹമുണ്ട് എല്ലാവരുടെ മുന്നിൽ എല്ലാവരുടെ മുഖത്ത് ചിരികാണ് ആർക്കും ചിരിക്കാൻ പറ്റണില്ല എല്ലാവരും ഉച്ച കുത്തിയ പോലെ ഞാൻ ഞാനവിടുത്തെ എന്താ ഇവർക്ക് എന്താ വല്ല നഷ്ടം വന്നിട്ടുണ്ടായിരിക്കുമോ എന്താണ് ഇവരുടെ സങ്കടങ്ങളുടെ കാരണം ഞാൻ അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട് പലരോടും സംസാരിക്കുമ്പോൾ ഓരോരുത്തരിങ്ങനെ ഓരോ മക്കളെ സ്നേഹിച്ചില്ല അവർ സ്നേഹിച്ചില്ല അല്ലെങ്കിൽ കൂട്ടുകാര് പറ്റിച്ച് പിന്നെ ബോസ് പറ്റിച്ച് അങ്ങനെ പല പല പരാതികൾ എല്ലാവർക്കും സങ്കടമാണ് എന്താ വെച്ചാൽ വ്യക്തിത്വ വികസന കോഴ്സുകൾ എന്തെല്ലാം കോഴ്സുകളാണ് ഇവിടെ നടക്കണേ ഭൂമിയിൽ അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കണവരുണ്ട് അതേ ഒരാളുടെയൊക്കെ ചേർത്ത് രണ്ടായിരത്തി ചേർന്ന് ഞാൻ പറഞ്ഞേ എനിക്ക് അറിയാവുന്ന ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം എനിക്കി കൂടുതലൊന്നും പഠിക്കാനുള്ള കാലമില്ല പഠിച്ചത് എൽ ഇന്ന് എന്ത് പ്രവർത്തിച്ചിട്ട് പോകാം ഞാൻ ചോദിക്കുന്നത് പഠിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയവരിത് എല്ലാത്തിനെയും ഒന്നിപ്പിക്കാൻ അവർ ഒന്നും വേണം അത് സത്യമാണ് സത്യം എല്ലാവരിലും ഒരുപാട് സത്യത്തിൻ്റെ ആത്മാവാണ് അല്ല രണ്ട് സത്യം രണ്ടില്ലല്ല സൂര്യൻ ഒന്നേ ഉള്ള സൂര്യൻ്റെ കിരണങ്ങളാണെങ്കിൽ ഒരു സൂര്യനിൽ നിന്ന് ഒന്ന കിരണത്തിന് വ്യത്യാസം ഉണ്ടാവുക ഇല്ല എല്ലാം ഒന്ന് തന്നെ ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ ഒരിണ്ടൽവേദം ഉണ്ടാവതല്ല നമ്മ പണ്ടേ കണക്ക് വരുവാൻ ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ പരമാചാരിയ രൂപകരിായണെന്നു വച്ചാൽ പരമാചാര്യനായ ആരാണ് കൃഷ്ണനാണ് ഏറ്റവും വലിയ പരമാചാര്യൻ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വലിയൊരു ആചാര്യം നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ കാന്താർ ശപിച്ച് പിന്നെ അർജുനയുടെ പറഞ്ഞ് സംസാരിച്ച് അർജുന നീ ഞാൻ രണ്ടല്ല ഒന്നാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരിക്കലും ഒരു ദേഷ്യപ്പെട്ട് കണ്ടില്ല അങ്ങനെയൊക്കെ എപ്പോഴും ചിരിയായിരുന്നു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്കെന്താ ചിരിക്കാൻ കഴിയാത്തതെന്ന് അപ്പം ഞാനിങ്ങനെ പല പ്രശ്നങ്ങളിൽപ്പെടുത്തി ദൈവം എന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ അനുഭവങ്ങളിലൂടെ പഠിക്കുകയായിരുന്നു ദേഷ്യം വന്നാൽ എന്തുവരും ദേഷ്യം വരാത്തപ്പോൾ എങ്ങനെ വരും അപ്പം അനുഭവങ്ങളിലൂടെ പഠിക്കുക അപ്പം ദേഷ്യം വരുമ്പോൾ എന്നുള്ള ഊർജ്ജം എങ്ങനെയായിരുന്നു അപ്പോൾ അനുഭവം ത്തിലൂടെ ഗുരുതരം പഠിപ്പിച്ചാൽ അപ്പോൾ ആത്മാവധ ശതകത്തിൻ്റെ തുടക്കം തന്നെ ഇതാണ് വെച്ചാൽ അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നെ ഉരുവിലും മൊത്തം പുറത്തുമുജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്ക് തെരുതരെ വീണു വണങ്ങി പോത്തി അപ്പം നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെയും കെട്ടി നമ്മുടെ കാക്ക തന്നെ നമ്മൾ നമസ്കരിക്കും ദൈവം നമ്മുടെ ഉള്ളിലായിരിക്കണം അപ്പം നമ്മുടെ കാലിലല്ലേ നമ്മൾ നമസ്കരിക്കേണ്ടത് ഗുരുവെന്ന് ശിഷ്യൻ രണ്ടെല്ലാം നമ്മൾ നമസ്കരിക്കുകയാണ് ഗുരുവിൻ്റെ ഇഷ്ടം എങ്ങനെയാണ് അത് നിറവേറ്റണത് എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നാ ഗുരുവിൻ്റെ ഇഷ്ടം അപ്പോൾ നമ്മളവിടെ പക്ഷപാതം കാണിക്കാൻ പറ്റില്ല ഗുരു ഒരിക്കലും പക്ഷപാതിയല്ല അപ്പം ശിഷ്യനെ പോലും അങ്ങനെ ആകർഷിച്ച ഗുരുവിനെ തെറ്റായ രീതിയിൽ കൊണ്ടുപോകാൻ നോക്കരുത് അപ്പോൾ അതൊക്കെയാണ് ഞാനൊരു മനസ്സിലാക്കിയ ഒരു ഒരു കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞ പറഞ്ഞു തരികയാണ് അപ്പോൾ ഈ ബൊമ്മ കൊല്ലു എന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ സയൻസാണ് അതിലൂടെ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ കൂടികൊള്ളുന്ന എനർജി തത്വമാണ് സത്വരജതമ ഗുണങ്ങൾ അപ്പോൾ സിംഗിൾ ഫേസ് ഉണ്ട് ഡബിൾ ഫേസ് ഉണ്ട് ട്രിബിൾ ഫേസ് ഉണ്ട് ത്രിബിൾ ഫേസ് വരെ നമുക്കൊരു ഒരു കറണ്ട് ട്രാൻസ്ഫോമറ് ഈ നാലാമത്തെ ഫേസിൽ ഈ കറണ്ട് വോൾട്ടേജ് സ്റ്റെബിലൈസർ പോലും ഇല്ല അതാണ് നിങ്ങൾ വിചാരിക്കേണ്ടത് കത്തിച്ചുകളായി ഈ മൂന്ന് വരെ സ്റ്റെബിലൈസർ ഉണ്ടെങ്കിൽ ഈ ദശമിയുടെ അന്ന് നമുക്ക് പിന്നെ സ്റ്റെബിലൈസർ ഇല്ല പറഞ്ഞ മനസ്സിലായില്ലേ അപ്പം നമ്മൾ അതിൽ എല്ലാ ഈഗോയും ഞാനെന്ന പാവം ഞാനെന്ന പാവമേ അവിടെ ഇല്ല ഞാനേ ഇല്ല പിന്നെ ഞാനെന്ന പാവം ഉണ്ടാവും ഒന്നും എൻ്റേതല്ല ഇതെന്നാ മാമ എന്നൊന്നും എൻ്റേതല്ല ഈ ഭൂമി എൻ്റേതല്ല ഞാൻ താൽക്കാലികമായിട്ടിവിടെ വന്നു പോകണമെന്നാണ് അതാ ഭൂമി എൻ്റെ അടുത്തേക്ക് വന്നത് ഏതാണോ എനിക്കറിയില്ല ഭൂമി വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്നുവെച്ചാൽ ഈ ഉടുപ്പുകൾ മാറി മാറി പല വേഷങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഭൂമി എൻ്റെ ഇടയ്ക്ക് വന്ന് തന്നെ കറക്കുകയാണോ അതും എനിക്കറിയില്ല ഇതെന്താണ് സംഭവിക്കണമെന്ന് ഈ ഗുരുജിക്ക് മാത്രമല്ല ഗുരുജി ഒരു ഒരു എക്സ്ട്രീം പ്രതിഭാസമാണോ എനിക്കത് അങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല ഗുരുജി പെര അടിച്ചു തുടക്കും ഒരു നേരം വെറുതെ വെറുതെക്കൽ എപ്പോഴും എന്തെങ്കിലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ചെയ്യാണ്ടിരിക്കാമെന്ന് തോന്നുന്നു പറ്റില്ല ഗുരുജി അങ്ങനെയാണ് ഗുരുജി അപ്പം കയറി ചായ വെച്ച് ചായയുടെ പാത്രം കഴുകി ഒരു നിമിഷവും പിന്നെ വെറുതെ ഇരിക്കാൻ ഉണ്ടല്ലോ പന്ത്രണ്ട് മണി രാത്രി വരെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കും അവർക്ക് സംശയങ്ങളൊക്കെ തീർത്തി എപ്പോഴാണ് ഉറങ്ങണമെന്ന് പോലും നമുക്കറിയില്ല നമ്മൾ സമയത്ത് ഉറങ്ങും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ടൂണിങ് രണ്ടര മണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും എഴുന്നേറ്റ് അരമണിക്കൂർ ഞാൻ കണ്ണടച്ച് ധ്യാനിക്കും മൂന്ന് മണിക്ക് കുളിക്കും പിന്നെ എൻ്റെ വിളക്ക് എത്തിക്കും എൻ്റെ യോഗ കാര്യങ്ങളൊക്കെ ചെയ്യും ഞാനൊരു ആർ സി സി പേഷ്യൻ്റാണ് തൊണ്ണൂറ് മുതൽ ഞാൻ ക്യാൻസർ പേഷ്യൻ്റാണ് പക്ഷേ അത് എൻ്റെ മനസ്സിന് ക്യാൻസർ ബാധിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവയവല്ലേ അത് കുറച്ച് കഴിയുമ്പോൾ വേണ്ടാത്ത അവയവങ്ങളൊക്കെ അങ്ങ് പോവും അതല്ലേ ഗുരുദേവൻ പറഞ്ഞു അവയവമൊക്കെ മൊക്കെ അമർത്തിയാടിയായി നിന്ന് അവയവിയവയെ ആവരിച്ചിടുന്നു അവനവനെന്നതിനാൽ അവൻ എനിക്കും അവശതയാ വിവേകമൊന്നിനാൽ എന്നാണ് അപ്പോൾ അവനവനെന്ന് നനക്കുമ്പോൾ അവശതയോ അവവേകമൊക്കെ വരും ഞാൻ ആത്മാവെന്ന് നനക്കുമ്പോൾ എന്നെ ഈ ശരീരത്തിലുള്ള വസ്ത്രമല്ലേ പാ പാത്രം അതിങ്ങനെ കുറേ ഉപയോഗിച്ച് വരുമ്പോൾ പൊട്ടിപ്പൊട്ടിയൊക്കെ പോവും അപ്പോൾ നമ്മൾ വന്ന പോലെ തിരിച്ചു പോകാൻ പറ്റില്ല വന്ന പോലെ നമുക്ക് സിംഹാസനത്തിൽ ദൈവം എങ്ങനെ സിംഹാസനത്തിൽ വെറുതെ കയറിയിൽ നിന്ന് പരിക്കണ ഒരാളുമല്ല ഞാൻ മനസ്സിലാക്കി വച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം അളവുകളില്ലാത്ത സ്നേഹമാണ് അതിരുകളില്ലാത്ത സ്നേഹമാണ് അപ്പം നമ്മൾക്കും സ്നേഹത്തിനും അതിരുകളും അളവുകളും ഇല്ല അളവ് വെച്ച് നമ്മൾ ഇത്ര പിന്നെ ഭാര്യയ്ക്കൊരു സ്നേഹം ഭർത്താവിനൊരു സ്നേഹം എല്ലാം പാത്രം കൊണ്ട് ചെയ്യുന്ന റോളുകളാണ് ആ റോളിലൊന്നും വിട്ടണ്ട അപ്പം ധർമാർത്ഥ കാമോഷങ്ങൾ നമ്മൾ പ്രാപിക്കണമെങ്കിൽ എല്ലായിടത്തും ധർമ്മം ഉണ്ടാക്കണം പുത്രധർമ്മം പാത്രധർമ്മം എല്ലാ മാതാപിതാക്കൾ അച്ഛൻ്റെ അമ്മ പിന്നെ അമ്മയുടെ അമ്മ എല്ലാം വ്യത്യാസമായിട്ട് കണ്ട ഭർത്താവിൻ്റെ അമ്മ വേറെ അത് അമ്മായി അമ്മയായിട്ട് കണ്ട ദോഷം എല്ലാ അമ്മമാർ തന്നെയാണ് എല്ലാവരും പ്രക്രിയ ഒരു യോനി ഒരു ആകാരം ഒരു ഭേദവും ഇല്ലെന്നല്ലേ ഗുരുദേവൻ പറഞ്ഞത് പിന്നെ എവിടെയാണ് ഭേദം എവിടെയാണ് വ്യത്യാസം എവിടെയാണ് ഈ മതങ്ങൾ മതങ്ങളുണ്ടാകാനുള്ള കാരണം എനിക്കറിയില്ല ഇപ്പോൾ പോലും ഞാൻ അന്വേഷിയാണ് എനിക്കൊന്നും അറിയില്ല ഇനി എത്ര ജന്മങ്ങൾ വന്നാലാണോ ഈ പടം അടക്കാൻ പറ്റണമെന്ന് എനിക്കറിയില്ല അത് ഞാൻ ദൈവത്തിന് വിട്ട് ഒന്നും എൻ്റെതല്ല ഞാൻ മരണമെങ്കിൽ ദൈവ തന്നെ എന്നെ കൊണ്ടുവരും എന്നെ കൊണ്ട് വേണ്ട ചെയ്യിക്കും ഒന്നും എൻ്റെ ഇഷ്ടത്തിനല്ലാത്തതുകൊണ്ട് എനിക്ക് ഭാരങ്ങളില്ല അധ്വാനിക്കുന്നവരെ ഭാരം നിങ്ങൾ നിങ്ങളെൻ്റെ അടുക്കൽ വരെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ക്രിസ്തു പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഭാരങ്ങളൊക്കെ എന്നെ അങ്ങോട്ട് കൊടുത്തതാണ് എൻ്റെ കയ്യിൽ ഒരു ഭാരമില്ല എനിക്കൊന്നും സൂക്ഷിക്കാനുള്ള കഴിവുമില്ല അപ്പം ഞാൻ ഉറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കരത്തിൽ ഞാൻ ഉറങ്ങും രാവിലെ ഉണരുമ്പോൾ ദൈവത്തിൻ്റെ കരത്തിൽ ഞാൻ എല്ലാ എനിക്ക് പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ആത്മാവിനോട് ഒരു കുംഭസാരം കഴിഞ്ഞിട്ടാണ് ഞാൻ രാത്രി കടന്നുറങ്ങുന്നത് എത്ര നേരം ആയാലും അന്നന്നേ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കെടുത്തിട്ടേ പിറ്റേ ദിവസം എനിക്ക് പാറയില്ലാന്ന് വെച്ചാൽ രാത്രി ഞാൻ ഉറങ്ങി ഉണരുമെന്ന് എനിക്ക് നിശ്ചയമില്ല ഈ പാപം പറഞ്ഞ് നാളെ ഒരു അവസരം എനിക്ക് കിട്ടൂല്ല അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ ഈർഷ്യ പോലെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ദൈവത്തിനോട് തുറന്ന് പറയും ദൈവമേ ഇങ്ങനെ ഒരു വികാരം എന്നിൽ വന്ന് അതെന്തോ ഏതോ ഒരു നെഗറ്റീവ് ഊർജ്ജം എന്നിൽ കയറിപ്പറ്റിയിട്ടുണ്ട് അതിനെ മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാണനോടുള്ള അർത്ഥനയാണ് ാണനോടെ അർത്ഥനാണ് പ്രാർത്ഥന അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ ഈശ്വരനായിരിക്കുന്ന വെളിയിലല്ല നമ്മുടെ ഒരു ചിന്ത വരുമ്പോൾ പോലും ഈശ്വരനത് അറിയാം ഈശ്വരനറിയാത്ത ഒന്നും ഈ ഭൂമിയിൽ സംഭവിക്കണില്ല ഈ ഏഴ് പതിനാല് ലോകങ്ങളുമില്ല ഈ ഏഴ് പതിനാല് ലോകങ്ങൾ നമ്മുടെ ഉള്ളിലാണ് എന്ന് വെച്ചാൽ സോളാർ പ്ലക്സസ് വരെ പിന്നെ മേലോട്ട് സഹസ്രാര പത്മം വരെ ഒന്ന് പിന്നെ അരക്ക് കീഴ്പെട്ട് വരുമ്പോൾ അത് ഏഴ് കുർജാതും വരണുണ്ട് മുലാധാര ചക്രമ്പ് പതിനാല് ഏഴ് ഏഴ് പതിനാലായിട്ടാണ് വരണം നമുക്ക് അപ്പോൾ അതിൽ പിന്നെ മുപ്പത്തി മുക്കോടി ഞരമ്പുകളും അത്ര തന്നെ രക്തക്കുഴലുകളുമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹൃദയമുണ്ട് ഹൃദയത്തിന് നാലറകളും ഈ നാലറകളും ഒരുപോലെ പ്രവർത്തിക്കണം കണ്ണുകൾ രണ്ടെണ്ണം തന്നിട്ടുണ്ട് മൂക്ക് രണ്ടെണ്ണം തന്നിട്ടുണ്ട് വായ നമുക്കൊന്നേ തന്നിട്ടുള്ളൂ ബാക്കിയല്ല രണ്ടെണ്ണം തന്നിട്ടുണ്ട് വായ വായൊന്നേ തന്നിട്ടുള്ളൂ അപ്പോൾ വായിക്കുടിയാണ് അകത്തേക്ക് പോകണതും അല്ലെങ്കിൽ ചീത്തയും പുറത്തേക്ക് വരുന്നതും വായിക്കുടിയാണ് അപ്പം നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ വായും കണ്ണും മൂക്കും എല്ലാം അടഞ്ഞിരിക്കും അപ്പം നമ്മൾ മൗനത്തിലൂടെ പോകുമ്പോൾ ആ നമശിവായ പൊരുൾ ആദ്യയായുള്ളതെന്ന് ഗുരുദേവൻ എഴുതി വെച്ചാൽ ആട് പാമ്പെ പിന്നേടുപാമ്പെ അരുൾ ആനന്ദക്കൂത്ത് കണ്ട ആട് പാമ്പെന്നു വെച്ചാൽ അരുൾ അറിവിൻ്റെ ആനന്ദക്കൂത്ത് കൊണ്ട് നമ്മൾ ആട് വെച്ചാൽ പിണ്ടം കുണ്ടലിനെയാണ് അപ്പോൾ കുണ്ടലിനെ ഉണർന്നു കഴിഞ്ഞാൽ ഈ പിന്നെ ഇതിൽ ചക്രത്തിൽ അത് ഉണരും അത് ഉണരാത്തവർക്ക് പുറത്ത് സർപ്പ പേടിയുണ്ട് പുറത്ത് സർപ്പമുണ്ട് അകത്തെ സർപ്പം ഉണർന്നാൽ പുറത്തെ സർപ്പത്തെ നമ്മൾ പേടിക്കണ്ട അപ്പോൾ അകത്തെ സർപ്പം ഉണരണമെങ്കിൽ നമ്മൾ ജാഗ്രതയിൽ ഗുരുവിൻ്റെ കൂടെ ഗുരു വാക്കുകൾ പിന്തുടർന്ന് ഗുരുസേവ ചെയ്ത് ഗുരു സേവന എന്ന് വെച്ചാൽ മാധവ സേവ തന്നെ മാനവ സേവ തന്നെ മറ്റുള്ള മനുഷ്യർക്ക് ഗുരുവിനെ കാണുമ്പോൾ ഒരു മുഖം ഗുരുവിൽ നിന്ന് മാറി അവരെ കാണുമ്പോൾ വേറെ ഒരു മുഖം പറ്റില്ല ഞാൻ ഈ പള്ളിയിൽ പോകുമ്പോഴത്തേക്കും അവർ ഈ കുർബാന പക്ഷിക്കണ കാണാമ്പോൾ ഞാൻ വിചാരിക്കും അപ്പോൾ അവർ പറഞ്ഞ് മതം മാറാൻ ഞാനോൻ്റെ കർത്താവ് കർത്താവെ എനിക്ക് മതമൊന്നും മാറാൻ പറ്റില്ല എനിക്കിൻ്റെ ഒന്നും അറിയാമല്ലോ ഈ കുർബാന എനിക്ക് ഇപ്പോൾ തന്നേക്കെന്ന് പറഞ്ഞ് ദൈവമേ ഞാൻ ചോദിച്ചില്ല എൻ്റെ നാവിൽ വെച്ച് തന്നെ എൻ്റെ നാവ് പൊള്ളി അടർന്നു പോയി അതിനുശേഷം ഞാൻ മത്സ്യ മാംസങ്ങളൊന്നും കഴിച്ചിട്ടില്ലേ അത് വായി വെച്ച് ചാവക്കുമ്പോൾ ഇറച്ചി ചവച്ച പോലെ എനിക്ക് തോന്നണം പിന്നെ ഞാൻ അങ്ങനെ കഴിക്കുമോ അത് എനിക്ക് എനിക്കതുമല്ല അപ്പോൾ അതൊരു സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്നാ ഒരു പ്രാവശ്യം ഭക്ഷിച്ചവർ വീണ്ടും വീണ്ടും അത് ഭക്ഷിക്കേണ്ടി വരില്ല എന്നുവെച്ചാൽ വീണ്ടും വീണ്ടും പാവം ചെയ്യേണ്ട കാര്യമുണ്ടോ വീണ്ടും വീണ്ടും കുമ്പസാരിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പം അവർക്കത് പറ്റണില്ല അത് പറ്റാനായിട്ട് അവർക്ക് ശരിയായ രീതിയിൽ സ്പിരിച്വൽ പിന്നെ ഫാദർ എന്ന് പറയും ശരിയായ സ്പിരിച്വൽ ഫാദറിനെ കിട്ടിയവർക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടല്ല അത് എല്ലാവരും ഇപ്പോൾ വാളെടുത്തവരെല്ലാം വിളിച്ച പാടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ഇപ്പം അതിൽ തന്നെ പല സഭകൾ പെന്തക്കോസ് അങ്ങനെ പല ഇതുണ്ട് ഞാനേ ആകെ ഒരു ക്രിസ്തുവിനെ കണ്ടിട്ടുള്ളൂ ആ ഒരു സഭയും ഞാൻ കണ്ടില്ല ക്രിസ്തുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്നതാ മുറിച്ച് പലതായിട്ട് കൊണ്ടുപോയി മോളെ നീ ഒന്നാകാം ഈ സഭകൾ ഒന്നാകാൻ നീ പ്രാർത്ഥിക്കണം നിന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാനോട് ദൈവമേ ഞാനൊരു ക്രിസ്ത്യാനിയും കൂടിയല്ല എന്നിട്ട് എന്താ എന്നെടിക്കാനെ പറയണം അപ്പം ഞാൻ പറഞ്ഞു ശരി തന്നെ ഞാൻ പ്രാർത്ഥിക്കും എല്ലാവരും ഒന്നാകാം പ്രാർത്ഥിക്കും ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാ മനുഷ്യരും ഒറ്റ ഒറ്റയിടേനും ഒറ്റ ആട്ടും പറ്റോ ആട്ടെ എന്നാണ് ഞാൻ അന്നേരം വലിയ പ്രാർത്ഥിക്കുന്നത് ഒരിടേനും ഒരാട്ടും പറ്റോ ആ ഒരിടയം ദൈവമാണ് ദൈവം ഒന്നേ ഉള്ളു ദൈവത്തിൻ്റെ കീഴിൽ നമ്മളെല്ലാം ഭാര്യമാരാണ് നമ്മളെല്ലാം ഗോപി ഗോപന്മാരാണ് ഇടയിൽ നമ്മുടെ സാക്ഷാൽ ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ആ രൂപത്തിലും എല്ലാ കൃഷ്ണൻ്റെ തന്നെ പല രൂപത്തിലെല്ലാം കണ്ട് എല്ലാവരെയും കണ്ടിട്ടുണ്ട് എല്ലാവരിൽ നിന്ന് എനിക്ക് വേണ്ടത്ര അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി അറിഞ്ഞിട്ട് നമുക്കൊരു പിന്നെ ഒരു ആരാധനാലയം അവിടെ കണ്ണാടി മാത്രമേ ഉള്ളൂ വേറെ ഒന്നും അവിടെ പ്രതിഷ്ഠയില്ല ഗുരുജിയുടെ ഒരു ഫോട്ടോ ഗുരുജി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് വരെ ഒരു ദേവി ദേവന്മാരെ വെച്ച് പൂജിച്ചിട്ടുമില്ല പ്രാർത്ഥിച്ചിട്ടില്ല ആരുടെ രൂപം വെച്ചിട്ടുമില്ല അപ്പോൾ ഞാൻ എൻ്റെ അന്വേഷണ ഏതാണ് ദൈവം എങ്ങനെയാണെന്നല്ലേ അന്വേഷിച്ചത് ദൈവം എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയാതെ ഒരു രൂപം വെക്കാൻ പറ്റുമോ അങ്ങനെ അതുകൊണ്ട് രൂപം ഇതുവരെ വെച്ചില്ല ഇപ്പം എനിക്ക് രൂപം വെക്കണമെന്നില്ല ഗുരുജിയെക്കാട്ടിൽ വലിയൊരു ദൈവത്തിൽ ഞാൻ കണ്ടിട്ടുമില്ല എന്നുവെച്ചാൽ നമ്മളുടെ ഘട്ടത്തിൽ ഒന്ന് വിളിക്കുമ്പോൾ നമുക്ക് അപ്പം തന്നെ ഇങ്ങനെ ചെയ്യണ്ടാം അങ്ങനെ ചെയ്യേണ്ടെന്ന് അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ ഉത്തരം തരികയാണ് അപ്പോൾ ആ ഉത്തരം കിട്ടിയതുകൊണ്ട് ഇപ്പോൾ വരെ എനിക്കൊരു വിഷമ ഇല്ലാണ്ടിരിക്കാണ് ഇവിടെ വെള്ളപ്പൊക്കം മഴയൊക്കെ വന്നു പോയി എൻ്റെ മക്കൾ രണ്ട് നാട്ടിൽ അവരെവിടെയോ കിടക്കുകയാണ് ഇപ്പം ഗുരു ഗുരുജിയുടെ അമ്മയും അവരെ സഹോദരൻ അവരൊക്കെ തന്നെ നമ്മളെ നോക്കിയോ സഹായിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ദൈവത്തിൻ്റെ രൂപയിലെ ദൈവം എപ്പോൾ വിളിച്ചാലും നമ്മളെ സഹായിക്കാൻ ദൈവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഒരുപാട് അനുഭവങ്ങളിൽ ദൈവത്തിന് ഏത് രൂപത്തിലും നമ്മൾ ഇടപെടാൻ പറ്റും മണ്ണിൽ എല്ലാവരിലും ദൈവത്തെ കണ്ടു കഴിഞ്ഞ കണ്ണുകൾക്ക് ആരും നമ്മളിൽ നിന്ന് വ്യത്യാസമായിട്ടില്ല എല്ലാത്തിലും ഉള്ളത് ഒരേ ഊർജ്ജം തന്നെ ആ ഊർജ്ജത്തിനെ നമ്മൾ പിന്നെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല അത് അനുഭവിക്കാനേ പറ്റുള്ളൂ കറണ്ട് നമുക്കിപ്പോൾ കറണ്ട് കത്തറുണ്ട് ബൾബ് നമ്മൾ തൊട്ടാൽ ഷോക്ക് അടിക്കും അത് കറണ്ട് കാണാൻ പറ്റില്ലല്ലോ പ്രകാശം നമുക്ക് കാണാൻ പറ്റും ഇടിയും മിന്നലും കൂടി വന്നാൽ ഇടിവെട്ട് നമ്മൾ പിന്നെ സൗണ്ട് നമ്മൾ എൻ്റെ ഉണ്ട് അപ്പോൾ അത് ട്രാവൽ ഏറ്റവും കൂടുതൽ ഞാൻ സയൻസിലേക്കൊന്നും പോകണമെങ്കിൽ അത് അങ്ങനെയുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് പറയുന്നത് ഉള്ളവരിലേക്ക് ഞാൻ പറയണം നമ്മളിൽ ലൈറ്റ് കത്തിയിട്ടുണ്ടെങ്കിൽ വില മതിയാതെ വിളക്കൊതിക്കുകയും പിന്നെ പൊലിയയും വലിയ ഇത് കണ്ടുപോയിട്ടുണ്ടെന്ന് ഗുരുതരം പറഞ്ഞിട്ടുണ്ട് വിളക്ക് ഒരിക്കൽ കത്തിക്കഴിഞ്ഞാൽ പിന്നെ വിളക്ക് കിടത്താൻ ആർക്കും പറ്റില്ല വിളക്ക് കത്തിയവരെന്താണ് അവരുടെ സേവനം എന്താ മറ്റുള്ളവർക്ക് വിളിച്ച വായി തീരുക ഞാൻ പറഞ്ഞല്ലോ ഒരു മിന്നാമിനികയാണ് ആത്മീയതയുള്ള വീട്ടിൽ വെറുവൊരു മിന്നാമിനിങ്ങയാണ് ഞാൻ സൂര്യനൊന്നുമല്ല എൻ്റെ ഗുരുജി സൂര്യനാണ് ഞാൻ വെറും മിന്നാമിനിങ്ങാണ് എന്നെ എനിക്ക് അണ്ണാർ കണ്ണനും തന്നാലായത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റി അത്രയും ചെയ്യും പിന്നെ വെള്ളത്തിൽ മുങ്ങിയാ മു ആ മണ്ണ് അത് അവരണ്ണാർക്കെണ്ണൻ്റെ ജോലിയേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത്രയൊക്കെ ഞാൻ ചെയ്യാം ഗുരു ഇനി എന്ത് പറയണോ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എല്ലാ മനുഷ്യരെയും മനുഷ്യത്വത്തിലേക്ക് ഇപ്പം മനുഷ്യത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ദൈവത്വത്തിലേക്ക് എത്തിക്കൊള്ളും മനുഷ്യനും ദൈവവും തമ്മിലാണ് ബന്ധമുള്ളത് ദേവിദേവന്മാർക്ക് അവർക്ക് എപ്പോഴും പിന്നെ ദൈവം പ്രത്യക്ഷമാണ് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അസുരന്മാർ എന്ന് വെച്ചാൽ സുര കുടിക്കണവർ പിന്നെ സുരന്മാരാണെന്ന് വിളിക്കാതെ അവരെ ദേവന്മാരും മറ്റൊരു അസുരന്മാരും ഒക്കെ എല്ലാം തലതിരിച്ചാണ് നമ്മുടെ എഴുത്തുകളൊക്കെ തലതിരിച്ചാണ് എന്ന് വെച്ചാൽ ആത്മീയത മൊത്തം കുളവാക്കിയിട്ടിരിക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞാൽ പതിനാറായിരത്തെട്ട് പേരുടെ ഭർത്താവെന്നും പെണ്ണ് പിടിയായിരുന്നു അങ്ങനെയൊക്കെയാണ് ആൾക്കാർ അങ്ങനെ ഈ പിന്നെ സാഹിത്യകാരന്മാർ ചിത്രീകരിച്ചു വെച്ചേക്കണം അപ്പം പിന്നെ നമുക്ക് അവിടെ ഒന്നും നമുക്ക് പറയാനില്ല കൃഷ്ണ പ്രേമ ഭക്തി എന്ന് പറഞ്ഞാൽ പ്രണയ ഭക്തി രാധ രാധ ഭക്തിയുടെ പിന്നെ രൂപമാണ് നമ്മൾ ഭൂമിയിലുള്ളവരെല്ലാവരും രാധാമാരാണ് രാധയ്ക്കാണ് വേണ്ടത് വ്യത്യാസമില്ല എല്ലാവരും രാധാമാരുടെ ഭക്തിയാണ് പ്രണയമാണെങ്കിൽ ഭഗവാൻ ഒന്നേ ഉള്ളു എല്ലാവരും ഒരേ നട്ടിലെത്തും അല്ലാതെ നമുക്ക് നമുക്കിനി ഇതേക്കുറിച്ചൊന്നും എനിക്കൊന്നും പറയാൻ അറിയാൻ പാടില്ല എന്താ പറയണമെന്ന് ഗുരു നിശ്ചയിക്കും ഹരിയോ